ഇന്നലെയാണ് മിനിയെന്നാളാണ് ആൻറ്റി വിളിച്ചത്. ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ആൻറ്റിയോട് പറഞ്ഞു, പലവട്ടം പറഞ്ഞു, ആൻറ്റിക്ക് എപ്പോഴാണ് സമയമുള്ളത്, ആരോഗ്യമുള്ളത്, അപ്പോൾ ആൻറ്റി ഈ സഭയെ ഓർത്ത് വരാൻ ഉത്സാഹിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ആൻറ്റിക്ക് വരാൻ സമയം ഉണ്ടാവില്ല, കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നുപോയി. അപ്പോഴെല്ലാം ഇന്നിവിടെ ഇരിക്കുന്ന പലരും കടന്നുപോയ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നത്തിലൂടെ ഈ ദൈവദാസി മറിയമ്മാൻറ്റി കടന്നുപോയി. ഓരോ കീമോ കഴിയുമ്പോഴും ഞാൻ അന്വേഷിക്കുമ്പോൾ ഓരോ രാജ്യത്താണ്. ഒരു കീമോ കഴിഞ്ഞു യു കെയിൽ, അടുത്ത കീമോ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ. വിശ്രമമില്ലാതെ ഓടിയ ഒരു കർത്താവിൻ്റെ ദാസി. മറിയമ്മാൻറ്റിയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പറയുന്നതിൽ, എൻ്റെ അറിവിൽ നിന്ന് പറയുന്നതിൽ എനിക്ക് ഒത്തിരി അഭിമാനമായിട്ട് തോന്നുന്നു. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് മറിയമ്മാൻറ്റിയൊക്കെ പാതിരാക്ക് ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്ന വീട്ടിൽ പോയി കതകിന് തട്ടി വിളിച്ച് ഉറങ്ങിക്കിടക്കുന്നവരെ അർദ്ധരാത്രി വിളിച്ചെഴുന്നേൽപ്പിച്ച് സുവിശേഷം പറഞ്ഞു. നമുക്കാർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, മറിയമ്മാൻറ്റി മറന്നുപോയ ഒരു കാര്യം ഇപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അങ്ങനെ ആ കുടുംബം എഴുന്നേറ്റു, ആൻറ്റി സുവിശേഷം പറഞ്ഞു. അന്ന് ആ പാതിരാത്രിക്ക് അവർ രക്ഷിക്കപ്പെട്ടു. ആ വീട്ടിലെ ഉള്ളവരെയൊക്കെ തമ്പിച്ചാൻ സ്നാനപ്പെടുത്തി. മാത്രമല്ല, ആ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ സുവിശേഷ വിലക്കിറങ്ങി. അതിനകത്ത് ആ വീട്ടിലെ ഇളയ മോളാണ് ബീന ജോഷി എന്ന് നിങ്ങളറിയുന്ന സഹോദരി. സ്തോത്രം. ബീനയുടെ വീട്ടിൽ മറിയമ്മാൻറ്റി എന്ന് സുവിശേഷം പറഞ്ഞു. പാതിരാക്ക് കഥകിന് തട്ടി വിളിച്ചു. സുവിശേഷത്തെക്കുറിച്ചുള്ള ഭാരം, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പേര് എങ്ങനെ വന്നു, ഇന്ത്യ മുഴുവനും യേശുവിൻ്റെതായി മാറണം എന്ന ദാഹത്തോടെ തമ്പിച്ചാനും ആൻറ്റിയും ഇറങ്ങിത്തിരിച്ച ആ വലിയ ദൗത്യമാണ് ഇന്ന് കാണുന്ന 4,500 സഭകളുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. മാത്രമല്ല, മറിയമ്മാൻറ്റിയുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡുകളിൽ പല സഭകളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ പാസ്റ്റർമാർ പറയും, ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഭൂതമിളകി, ആര് വന്നിട്ടും അത് സൗഖ്യമായില്ല. ഉടനെ ഞങ്ങൾ ചിങ്ങവനത്തോട്ട് പറഞ്ഞുവിട്ട്, ഭൂതത്തെ പറഞ്ഞുവിടുന്ന സ്ഥലമായിട്ട് ചിങ്ങവനം ആ നാളുകളിൽ പ്രസിദ്ധമായി. കാരണം ചർച്ചിലെ പാസ്റ്റർമാർ പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ലാത്ത വിഷയം മറിയമ്മാൻറ്റി പറയും, കുഞ്ഞെ ഇങ്ങോട്ട് വിട്ടേക്ക്. അങ്ങനെ ആ ഭൂതം പിടിച്ച സ്ത്രീയെയും പുരുഷനെയും എല്ലാം ചർച്ചിൻ്റെ, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ബെതേസ്ത നഗറിൽ അവിടെ ഒരു ടവറുണ്ട്, പ്രയർ ടവർ, അതിനകത്ത് കൊണ്ടുവന്നിരുത്തും. മറിയമ്മാൻറ്റി ചെന്നിരുന്ന് ആ ഭൂതം വിട്ടുപോകാതെ ആൻറ്റി അവിടെ നിന്ന് എഴുന്നേക്കൂല്ല. അത് രാവിലെ ചെന്നിരുന്നാൽ പാതിരാ വരെ ഇരിക്കും. ഭൂതത്തോട് പറയും, നീ പോയട്ടെ, ഞാൻ പോവുകയുള്ളു. അങ്ങനെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ മറ്റുള്ള സഭകളിലൊക്കെ ആർക്കും വിടുവിക്കാൻ കഴിയാത്ത 10,000 വ്യക്തികളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു അഭിഷിക്തയാണ് പ്രിയ മറിയമ്മാൻറ്റി. സ്തോത്രം. അവിടെ ഒരു പ്രാർത്ഥന കൂടാരമുണ്ട്. അതുകൂടാതെ എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന 10,000 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ച 10,000 പേർക്ക് വീട് വെച്ചു കൊടുത്ത എന്ന് വേണ്ട കണക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ ദൈവവേലയ്ക്ക് വേണ്ടി തമ്പിച്ചാൻ്റെ വലം കൈയായി കൂടെ നിന്ന ദൈവദാസി ഇന്ന് നമ്മുടെ സഭയിൽ വന്നതിൽ എത്ര പേർ അഭിമാനത്തോടെ ഹാലലുയ പറയും. സ്തോത്രം. ആമേൻ. ഈ രണ്ട് സഹോദരിമാരെ വെച്ച് പല നാടുകളിലേക്ക് ആൻറ്റി വിടുമായിരുന്നു. രണ്ട് സഹോദരിമാരെ വിളിച്ചിട്ട് അവരെ തീ കത്തിച്ചിട്ട് ഈ ശിംഷോ 300 കുറുക്കന്മാരെ പിടിച്ച് ഈരണ്ടായിട്ട് തീ കൊടുത്ത് വിട്ടതുപോലെയാണ് മറിയമ്മാൻറ്റി ഈ രണ്ട് സഹോദരിമാരെ പലയിടത്തേക്ക് അയച്ചു. അവരെവിടെയെങ്കിലും പോയി ഒരു വീട് വാടക എടുക്കും, സുവിശേഷ വേല തുടങ്ങും. അവിടെ നിന്ന് ആത്മാക്കൾ വിടുവിക്കപ്പെടുമ്പോൾ അവിടെ ഒരു പാസ്റ്ററെ കുടുംബമായിട്ട് അയക്കും, അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കും. അങ്ങനെ ഉണ്ടായതാണ് ഈ 4,500 സഭകളിൽ ഭൂരിഭാഗം സഭകൾ സഹോദരിമാരെ കൊണ്ട്.
ഒരു കഴിവുമില്ല എന്ന് പറയുന്ന ബലഹീന സ്ത്രീകളെ പിടിച്ച് ആത്മാവിൽ ബലപ്പെടുത്തി, ട്രെയിനിങ് കൊടുത്ത് അവരെ ബലപ്പെടുത്തി ഇന്ത്യയുടെ മാത്രമല്ല പല രാജ്യങ്ങളിലേക്ക് പറഞ്ഞയച്ചത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കർത്താവിൻ്റെ ദാസീയതയെ ഉപയോഗിച്ചത് അതുപോലെയാണ്. സമയം ചുരുക്കം കൊണ്ട് ഞാൻ ചുരുക്കി പോവുകയാണ്. ഇന്ത്യയിൽ ഇതുപോലെ ലോകരാജ്യങ്ങൾ ഉപയോഗിച്ച ഈ ദൈവദാസിയെ ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട സഭകളിലൊന്നായ ഹിൽസോങ് ചർച്ച് ആദരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം. ആൻ്റിയുടെ സേവനങ്ങൾ കർത്താവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ഇന്ന് ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ സഹോദരിമാരും സഹോദരന്മാരും ബലപ്പെടണം. ഒരു സഹോദരിക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ എനിക്കും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയും. ഇങ്ങനൊരു സന്ദേശമാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കിട്ടും. നമുക്ക് ആ വീഡിയോ ഈ സമയത്തൊന്ന് കാണാം. Thampi was born on August 1, 1949 in Thrissur, India. Her family were all Christians, radically saved from the Hindu religion. When Mariamma was 19 years old, she went with her family to a crusade where her life would be changed forever as she gave her heart to Jesus and was immediately baptized. Not long after this, she was stirred with a passion and a burden for women's ministry in India that nobody could understand. Mariamma soon met Thampi, and before long they were married and had 4 children. As the children were growing up, nothing could stop her telling the lost about Jesus. Mariamma evangelized by knocking from door to door while carrying her children on her back. She went from house to house, village to village, and this is how many churches in the villages were established. In 1978, Mariamma received the opportunity to study at a Bible school in Australia, and upon her return, she started the Women's Bible College, equipping and empowering hundreds of women in India to preach the gospel and win people to Jesus. Mariamma and Thampi started an outreach ministry traveling between villages throughout India, and during the first year they spent time in 500 villages, planting 50 churches and reaching 1 million people. Mariamma's heart for women's ministry continued to burn, and she soon started a television program to encourage women in their homes, and God used this television ministry in India powerfully. Mariamma says that none of this came easy. There were so many struggles, so much prayer and fasting, and a lot of faith. Today, the Thampi family are serving the Lord and reaching not only the nation of India, but all the world. Thousands of churches have been planted, millions of lives have been changed and impacted in the name of Jesus. In the words of Mariamma Thampi, you can't wait for things just to happen. You need to start. Then the Lord will provide. Amen. Okay. So Mrs. Thampi is in our midst. How blessed and honored are we? I'm going to ask Gary to come up here and Kathy to go and find her. She's sitting here to bring her up so that we can give her some honor in Jesus' name. Amen. Why don't we stand to our feet? Beautiful. Amen. Amen. We love you. Come, 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 come. No.
ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ലോകരാജ്യങ്ങളിൽ അതിശക്തമായി കർത്താവിന് വേണ്ടി വളരെയധികം ശോഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട തമ്പിച്ചായനെ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. തമ്പിച്ചായനും ആൻറ്റിയും ഈ രാജ്യത്തിന് ദൈവം തന്ന ഒരനുഗ്രഹമാണ്. ചിങ്ങവനം നമ്മളിന്ന് വായിച്ചു, ഗിലയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ചിങ്ങവനത്ത് നിന്ന് വല്ല നന്മയും വരുമോ? വരും. ലോകരാജ്യങ്ങളെ മാറ്റിമറിക്കുവാൻ ചിങ്ങവനത്തെ ബെതേസ്ത നഗറിൽ നിന്ന് ന്യൂ ഇന്ത്യ ചർച്ചോകോടിനെ ദൈവം ഉപയോഗിച്ചു. തമ്പിച്ചാൻ കഴിഞ്ഞ നാളുകളിൽ, ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് വിളിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടതുപോലെയായിരുന്നു നമ്മുടെ പ്രിയ തമ്പിച്ചായൻ. മറിയമ്മാൻ്റി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ഇപ്പോഴും തൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് തുടരുന്നു. അസാധാരണമായി ഇപ്പോഴും ദൈവം ഉപയോഗിക്കുന്നു. പ്രിയ ദൈവദാസിയെ, നമുക്ക് സഭയുടെ പേരിൽ സ്നേഹോപകാരം കൊടുത്ത് ആദരിക്കാനുള്ള സമയമാണ് ഈ സമയത്ത്. ആൻറ്റിക്ക് ഈ സമയത്ത് ആൻറ്റിയെ ഞങ്ങൾ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവരും കൈകളടിച്ച് ഇപ്പോൾ പ്രൈസ് ജനറേഷൻ്റെ വകയായി ബീന വന്ന് സ്നേഹോപകാരം നൽകി ആൻറ്റിയെ ആദരിക്കുന്നതാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ആൻറ്റി കർത്താവിൻ്റെ വചനവും അനുഭവ സാക്ഷ്യവും തൻ്റെ ശുശ്രൂഷകളും നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആമേൻ. എല്ലാവരും ദയവായിട്ടിരുന്നാട്ടെ. ജോഷി ഇത്രയൊക്കെ ഞാൻ ഓർത്തു, എൻ്റെ കാര്യമാണോ ഈ പറയുന്നത്? അങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോനായതുകൊണ്ടായിരിക്കും. അമ്മയെ അങ്ങ് വാനോളം പൊക്കി. സ്തോത്രം കർത്താവ്. എൻ്റെ ഒരു എളിയ ദാസി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ കുറേ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ജോഷി പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി ഒന്ന് വരണം ആലപ്പുഴ ചർച്ചിൽ. അപ്പോൾ അവർ ഇവിടെ ആലപ്പുഴ കർത്താവ് അവരെ ശക്തമായി ഉപയോഗിക്കുന്നു. അനേക ആത്മാക്കളെ കർത്താവ് ഇവിടെ വിടുവിച്ചു കൊണ്ടിരുന്നു എന്നൊക്കെ ഞാൻ കേൾക്കാനിടയായി. അപ്പോൾ അതൊന്നും ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ കടന്നു വന്നത്. സ്തോത്രം. നിങ്ങളെ ദൈവം നടത്തുന്ന വിധങ്ങളും വഴികളും ഒക്കെ ഒന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നേരത്തെ പറഞ്ഞല്ലോ, ബീന എൻ്റെ ഒരു മോൾ ആത്മീയ മകളാണ്. അതുപോലെ തന്നെ ജോഷിയും. തമ്പിച്ചാൻ വളരെ എന്ന് പറഞ്ഞാൽ ഒരു മകനെപ്പോലെ തമ്പിച്ചാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണ് ജോഷി. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലരെയും കൊണ്ടുപോകത്തില്ല, ജോഷി വിളിച്ചുകൊണ്ട് പോകും. എന്താ, ജോഷിക്ക് ഒരു ശുശ്രൂഷയുണ്ട്. ജോഷിയുടെ കൂടെ യാത്ര ചെയ്യാനും ശുശ്രൂഷിക്കാനും സന്തോഷമാണ് എന്ന് തമ്പിച്ചാൻ നല്ലതായിട്ട് അറിയാം. അതുകൊണ്ടാണ് മറ്റേ പലരെയും കൊണ്ടുപോകാതെ ജോഷിയെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഇവിടെ ഞാനിങ്ങനെ ഇന്നിരിക്കുമ്പോൾ, നേരത്തെ ജോഷി പറഞ്ഞ പോലെ തമ്പിച്ചാനില്ലാതെ ഉള്ളൊരു വരവാണ്. 8 മാസം കഴിഞ്ഞു, ഒത്തിരി ഒത്തിരി തമ്പിച്ചാനെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെ ഒരു പാട്ട് പാടിയല്ലോ, ഒരു തമിഴ് പാട്ട്. എത്ര സ്തുതിച്ചാലും മതിയായില്ല. അതെനിക്കിന്ന്
ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയാൻ കഴിയും. എത്ര സ്തുതിച്ചാലും മതിയാകില്ല എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഒരു സംഭവം നടന്നു. ആ സംഭവത്തോടുള്ള വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. അതിൽ മൂത്തത് ബിജു ഇവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 2-ാമത്തെ ഒരു മോളാണ്. ആ മോളും കുടുംബം അമേരിക്കയിലായിരുന്നു. മോളുടെ ഹസ്ബൻഡ് കെമിക്കൽ എൻജിനീയർ. പുള്ളി അവിടെ തന്നെ പഠിച്ച് നല്ല ജോലിയിൽ അവിടെ ഇരിക്കുമ്പോഴാണ് ദൈവാത്മാവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കർത്താവേ മറ്റേ 3 പിള്ളേരും നിൻ്റെ വേല ചെയ്യുന്നു, ഇവരെയും നിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ വിളിച്ച് വേർതിരിക്കണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ കെമിക്കൽ എൻജിനീയർ ജോലിയൊക്കെ രാജിവെച്ച് 15 വർഷം മുമ്പ് 3 വയസ്സുള്ളൊരു മോനും 7 വയസ്സുള്ളൊരു മോളുമായിട്ട് അവർ ഇന്ത്യയിലേക്ക് വന്നു. ഇവിടെ വന്ന് ഒരു ചിൽഡ്രൻസ് ഹോം തുടങ്ങി. പല നിലകൾ, വെള്ളമില്ലാത്തടത്ത് വെള്ളം, 1000 കണക്കിന് കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ പല നിലകളിലുള്ള പ്രവർത്തനങ്ങൾ അവർക്കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അവർ ബോംബെയിൽ ബേസ് ചെയ്താണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഈ അവർ അമേരിക്കയിലാണല്ലോ അവരുടെ ഫാമിലി മുഴുവനും. അപ്പോൾ അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന ലിവിങ് വാട്ടർ എന്ന് പറഞ്ഞ പ്രസ്ഥാനക്കാർ അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കും എല്ലാ വർഷവും കുടുംബമായിട്ട് അമേരിക്കയ്ക്ക് പോകാൻ. അങ്ങനെ എല്ലാ വർഷവും 1 മാസത്തേക്ക് അവർ പോകാറുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവർ മിനിഞ്ഞാന്ന് ഇവിടെ നിന്ന് ഡാളസിലെത്തി. ഡാളസിലെത്തിയിട്ട് ഇവരുടെ വീട്, വീട്ടുകാരെല്ലാം ഉള്ളത് ഒക്ലഹോമയിലാണ്. അപ്പോൾ ഒക്ലഹോമയിൽ നിന്ന് ഷിബുവിൻ്റെ ബ്രദർ സാബു വണ്ടി ഓടിച്ചു വന്ന് ഇവരെയും കൊണ്ട് ഡാളസിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കാണും. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ ഹൈവേ അല്ലേ, നിങ്ങൾക്കറിയാം അമേരിക്കയിലെ ഒക്ലഹോമ ഡാളസ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ്, ഭയങ്കര സ്പീഡിലാണ് വണ്ടി പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നേരെ ഫ്രണ്ടിൽ നിന്ന് ഒരു വണ്ടി, ഒരു പെണ്ണ് ഡ്രഗ്സ് അടിച്ച് ലെവലില്ലാതെ നേരെ വന്ന് വണ്ടിയെ വന്ന് നേരിട്ട് വന്ന് ഇടിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ സ്പീഡിൽ ഹൈവേ പോകുന്ന 2 വണ്ടികൾ വന്ന് ഇടിച്ചാലത്തെ അവസ്ഥ. വണ്ടി തരിപ്പണമായി, അതിൻ്റെ 4 എയർ ബാഗും പുറത്തു വന്നു. പുറകിലത്തെ ഒരു ലോറി കൂടെ ഇവരെ ഇറക്കി. ആംബുലൻസും പോലീസ് വണ്ടികളും എല്ലാം വന്ന്, പോലീസുകാർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്ന് വണ്ടി മുഴുവൻ തകർന്നിട്ടും അതിനകത്തുണ്ടായിരുന്ന 5 പേർക്കും 1 പോറൽ പോലുമില്ല. പ്രിയമുള്ളവരെ, ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നലെ ഞാനിത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എത്ര എനിക്ക് എൻ്റെ ദൈവത്തെ സ്തുതിച്ചാലൊക്കും എന്നോർത്ത് കർത്താവെ സ്തുതിക്കാൻ ആവില്ല, സ്തുതിക്കാൻ വാക്കുകളില്ല. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ കൃപ, നമ്മുടെ കർത്താവിൻ്റെ കരുണ. അവിടെ വന്നപ്പോഴത്തേക്കും പോലീസുകാർ പറയുകയാണ്, ഇങ്ങനത്തെ ഒരു ആക്സിഡൻറ്റ് വളരെ റെയറാണ് എന്ന് പറഞ്ഞാൽ ഈ ഹൈവേയിൽ നേരെ വന്നിരിക്കുന്നത്. എന്നാൽ അഥവാ നടന്നാലും ഔട്ട്കം ഇതല്ല. ഔട്ട്കം ഇതല്ലെന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന 5 പേര്, ഇവർ 4 പേരും കൊണ്ടുപോകാൻ പോകുന്ന ചേട്ടനും 5 പേരും അതിനകത്തെല്ലാം പുകയായി, കത്തി കരിഞ്ഞ് നശിച്ച് പോകേണ്ടതാണ് ഇന്നലത്തെ അവസ്ഥ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എന്നാൽ ജീവിക്കുന്ന ദൈവം, നമ്മളെ കരുതുന്ന കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മോളെ വിളിച്ചു. അവൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു തന്നു. അത് എന്നാന്ന് പറഞ്ഞാൽ, ഈ ഈസ്റ്റർ സൺഡേയുടെ ആ ആഴ്ച, വെള്ളിയാഴ്ച 7th ഓഫ് ലാസ്റ്റ് മന്ത് ആണെന്ന് തോന്നുന്നത്, അന്ന് ബോംബെ വെച്ച് ഒരു ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. അത് ജെഫിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അവനെൻ്റെ കസിൻ്റെ മകനാണ്. അവന് 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എംഫിൽ കഴിഞ്ഞ് PhD ചെയ്യാൻ പോയ പയ്യനാണ്. ദൈവാത്മാവ് പറഞ്ഞു, ഇന്ന് നിൻ്റെ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവൻ റിസൈൻ ചെയ്തു. അവനെ നമ്മൾ അവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വിനിയോട് പറഞ്ഞൊരു ദൂത് അവൾ എനിക്ക് വോയിസ് മെസ്സേജിൽ അയച്ചു. അത് ഇതായിരുന്നു. അതിനകത്ത് പല കാര്യങ്ങളുള്ള കൂട്ടത്തിൽ പറയുകയാണ്, റോഡിൻ്റെ നടുക്ക് വെച്ച്
വണ്ടി പോലും അടയാളം അറിയാത്ത രീതിയിൽ തകർക്കപ്പെടുന്ന അവസ്ഥയിൽ ഒരു ആക്സിഡൻ്റ് ശത്രു പ്ലാൻ ചെയ്യുന്നു എന്നാൽ ഞാൻ നിങ്ങളെ അതിൽ നിന്ന് വിട്ടുവയ്ക്കും. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ്, നമ്മളെ കരുതുന്നവൻ. അന്നേ ശത്രു പ്ലാൻ ചെയ്തു ഇവരെ റോഡിൻ്റെ നടുക്കിട്ട് തകർത്ത് തരിപ്പണമാക്കി കൊന്ന് മുടിച്ചു കളയണമെന്ന്. എന്നാൽ ശത്രു പ്ലാൻ ചെയ്തപ്പോഴേ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തു, ഞാനവരെ വിടുവിക്കും. ഹല്ലേലൂയ, ഞാനവരെ വിടുവിക്കും. പ്രിയ ദൈവജനമേ, നമുക്കെതിരായിട്ട് ശത്രു പലതും പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ. അവൻ്റെ പ്ലാൻ എന്നാ? അവൻ വരുന്ന അറുപ്പാനും മുടിപ്പാനും കൊല്ലാനും, നമ്മളെ തകർക്കാൻ, നമ്മളെ അറുത്ത് മുടിച്ച് കൊല്ലുക, അതാണ് അവൻ്റെ ഉദ്ദേശം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്നൊരു ദൈവം, സ്നേഹിക്കുന്നൊരു ദൈവം, കരുതുന്ന ഒരു ദൈവം, നമ്മോട് കൂടെ ഉള്ള ഒരു ദൈവം, നമ്മളെ കൈവിടാത്ത ദൈവം. ശീബാര ഹന്താല ബലബല ബലബച്ചലോ ദിപവശ ധീരഹന്തേ പരപരവച്ചലോ ദിപവശ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവനാണ് നമ്മളെ വിടുവിക്കുന്നവൻ. എത്ര ചൊന്നാലും മതി വരത്തില്ല അല്ലേ, എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഹല്ലേലൂയ. അവിടെ ഞാനത് വിടുകയാണ് ഇന്ന് പാൽക്കാലം. ആരെങ്കിലും ഒരാൾ മത്തായി 13:43 അതിൻ്റെ 44 വാക്യം ഒന്ന് വായിക്കാമോ? സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോടെ സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആമേൻ. മതി. എനിക്ക് ഈ വചനം വായിക്കുമ്പോൾ തമ്പിച്ചൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്. തൻ്റെ ജീവിതത്തിൽ താൻ ഒരു നിധി കണ്ടു. ആ നിധി മറ്റൊന്നുമല്ലായിരുന്നു, കർത്താവായ യേശു എന്ന നിധി. ആ നിധിയെ താൻ കണ്ടുമുട്ടി. ആ നിധിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ്, തനിക്കുള്ളതെല്ലാം വിട്ട് ഈ കർത്താവിനെ പിൻപറ്റുവാൻ തൻ്റെ ജീവിതത്തെ ഇടയായിത്തീർന്നു. തൻ്റെ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അനേക നിലകളുള്ള കഷ്ടങ്ങൾ, വേദനകൾ, ത്യാഗങ്ങൾ ഒക്കെ തമ്പിച്ചാന് ഈ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പലരും കേട്ടിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ സുവിശേഷ വേല ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞാൽ സുവിശേഷം വലിയ ബൈബിൾ കോളേജ് ഡിഗ്രി ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഹൃദയം ആ സുവിശേഷത്തെക്കുറിച്ചുള്ള ദാഹം കൊണ്ട് നിറയുക. അപ്പോൾ കുട്ടനാട്ടുകാരനായതുകൊണ്ട് തെങ്ങിൻ്റെ മണ്ടക്കേറി, അവിടെ ഇഷ്ടംപോലെ തെങ്ങുണ്ടല്ലോ, അതിരാവിലെ സമയം തെങ്ങിൻ്റെ മണ്ടക്കേറി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയും. അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഇപ്പം തന്നെ അവിടെ ഒക്കെ പോയ വനം പോലെ ഇരിക്കുന്നത്. കുട്ടനാട്ടിലെ മുഴുവൻ പാലവും തോടും വെളൂപ്പിനെ 4 മണിക്കൊക്കെ തനിക്കൊരു ഹാൻഡ് മൈക്ക് കിട്ടി വിളിച്ച് പറയുമ്പോൾ മൂർക്കമ്പാമ്പൊക്കെ ചാടി വരുമെന്നാണ് പറയുന്നത്. തൻ്റെ കൂടെ ഒരാൾ പോലും കൂട്ടത്തിലില്ലായിരുന്നു. അതാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ ഇരുട്ടുള്ള സമയത്ത് ഈ ഒരാൾ പോലും കൂടെ ഇല്ലാതെ ഏകനായി നടന്ന് ആ തോടുകളും ആ വള്ള ഇതും എല്ലാം കടന്ന് പോയി ഈ മരത്തിൻ്റെ മണ്ട വരിഞ്ഞ് കയറി അവിടെ നിന്നൊക്കെ ഈ വിളിച്ചു പറയാൻ തന്നെ പ്രേരിപ്പിച്ച ശക്തി എന്താ? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു അല്ലേ. ആ യേശുവിനോടുള്ള സ്നേഹം, എൻ്റെ യേശുവിനെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യണം, എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കണം എന്ന് പറഞ്ഞ് ആ പ്രദേശങ്ങൾ മുഴുവനും താൻ ഓടി നടന്ന് സുശേഷം അറിയിക്കാനിടയായി. ദൈവത്തിൻ്റെ വായ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം ഞാൻ നിനക്ക് അവകാശമായി തരും. ഇന്ന് ആ നീലമ്പേരി തന്നെ, നീലമ്പേരി കുറിച്ചി ആ ഒരു 5-6 കിലോമീറ്ററിനകം നമുക്ക് 3 ചർച്ചുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടം എല്ലാം കർത്താവ് തനിക്ക് അവകാശമായി കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കാൽനടയായി നടന്ന്, എന്ന് പറഞ്ഞാൽ ബസ് ഫെയർ ഇല്ല, കഴിക്കാൻ ഭക്ഷണം ഇല്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970
ഈസ്റ്റർ സമയം ഏതാണ്ട് ഈ സമയമാണ് ആദ്യമായി തമ്പിച്ചാൻ നാറൂലി വരുന്നത്. അവിടെ വന്ന് ഞങ്ങളുടെ ചർച്ചിൽ വലിയ ഉണർവായിത്തീർന്നു. എല്ലാവരും പറഞ്ഞു പൗലോസിനെ പോലൊരു മനുഷ്യൻ ഞങ്ങൾ കണ്ടിട്ടില്ല, അങ്ങനെ ആരെയും ഞങ്ങളപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പട്ടിണി കിടക്കുന്നു, മൈലുകൾ നടക്കുന്നു, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, രക്തച്ചൊരിച്ചിൽ, അടി, ഇതെല്ലാമായിട്ട് ഹി വാസ് ഓൺ ഫയർ ഫോർ ദ ലോർഡ്. തീപ്പരി പോലെ നിൽക്കുക. എല്ലാവരും പറയൂ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ പൗലോസിനെ പോലൊരു മനുഷ്യൻ. ആ സമയത്താണ് ഞാൻ ബി എസ് സി പാസ്സായി കർത്താവിനെ കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. നിങ്ങളോർക്ക് എങ്ങനെ വിളിച്ചു? 16 പേരിൽ കൂടെ ദൈവാത്മാവ് ഒരേ കാര്യം സംസാരിച്ചു. വിതിൻ ഫ്യൂ മന്ത്സ് ഒരേ ഒരു കാര്യം, കർത്താവ് നിന്നെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു. നീ വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി ഇറങ്ങിയാൽ ഭാരതമെമ്പാടും ഞാൻ നിന്നെ അയക്കും. ആയിരക്കണക്കിന് ആത്മാക്കളെ ഞാൻ നിനക്ക് തരും. ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ നിന്നെ ഞാൻ എൻ്റെ സാക്ഷിയായി അയക്കും. രാജാക്കന്മാരും രാജ്ഞിമാരും നിൽക്കുന്ന വേദികളിൽ ഞാൻ നിന്നെ നിർത്തും. നിങ്ങളിവിടെ കണ്ടല്ലോ ഹിൽസോങ്, ആ വേദി ക്വീൻ എലിസബത്ത് നിൽക്കുന്ന വേദിയാണ് കേട്ടോ. അവിടെ അത് കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരയുന്ന കാഴ്ച കാണാം. ഞാൻ കരഞ്ഞത് ആ ജനം ആ 10,000 ലേഡീസ് ഫ്രം അറൗണ്ട് ദ വേൾഡ് അവിടെ നിന്ന് കൈയെട്ടുക. അത് മാത്രമല്ല എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തം, നീ വിശ്വസിച്ചോട് നിന്നാൽ രാജാക്കന്മാരും രാജ്ഞിമാരും നിൽക്കുന്ന വേദികളിൽ ഞാൻ നിന്നെ നിർത്തും. നമ്മുടെ കർത്താവ് വിശ്വസനാ കേട്ടോ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. എന്നെ കേൾക്കുന്ന അനേക യൗവനക്കാരിവിടെ ഇരിപ്പുണ്ട്. എനിക്കന്ന് കേവലം 19 വയസ്സേ ഉള്ളൂ എൻ്റെ കർത്താവിനെ വിളിക്കുമ്പം. അതുപോലെ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരിവിടെ ഇരിപ്പുണ്ട്. കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ ചഞ്ചലപ്പെടണ്ട, ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് നിങ്ങൾ ആരും പകച്ചു നിൽക്കണ്ട. ഈ കർത്താവ് നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ അവൻ വിശ്വസന, അവൻ വാക്ക് മാറാത്തവനാ. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 52 ഓടിക്കഴിഞ്ഞു. 52 എൻ്റെ അനുമനാഥൻ എനിക്ക് വിശ്വസ്തന. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത, വാക്ക് പാലിക്കുന്ന വിശ്വസ്തനായ ദൈവം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഉത്തേജിപ്പിക്കാനുള്ളത്, ആരും പേടിച്ച് മാറി നിൽക്കണ്ട. യു ജസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലാ ബാറ്റൺ വന്ന് വീണിരിക്കുന്നത്. ഈ ബാറ്റണുമായിട്ട് ഓടുവാൻ, അരുമനാഥന് വേണ്ടി ഓടുവാൻ, അതിനോളം വലിയ ഭാഗ്യം പിള്ളേരെ ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ, ശീബാര ഹന്താല ബല 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 ബച്ചനോദി ഭവിഷ്യ. അങ്ങനെ അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തമ്പിച്ചാൻ്റെ വരവ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരാൾ, ഞാൻ നാകറുമില്ല കേട്ടോ പഠിച്ചവളന്നൊക്കെ, വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു. എൻ്റെ പപ്പ എന്നെക്കുറിച്ച് അങ്ങ് ഭാരപ്പെട്ടിരിക്കുക. ഇവിടെ സുവിശേഷ വേല ചെയ്യണമെന്ന് പറയുന്നു. എന്താ അവ? എൻ്റെ പപ്പായും മമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. അപ്പോൾ തമ്പിച്ചാനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഒരു മോളുണ്ട് സുവിശേഷ വേല ചെയ്യണമെന്ന് പറയുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കാനഡയിൽ, ഞാൻ ഉടനെ എഴുതാമെന്ന് പറഞ്ഞു. അവനൊരു ഗ്രാജുവേറ്റ് വേലയ്ക്ക് വിളിയുള്ള ആളെ വേണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പ പറഞ്ഞു, തമ്പി അവളോട് മിണ്ടാനൊക്കത്തില്ല അമേരിക്കൻ കാനഡയൊന്നും. ഇന്ത്യയിൽ കർത്താവിനോട് കഷ്ടം സഹിക്കണം, പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞിരിക്കുക. തമ്പിയെപ്പോലൊരാളാണ് എനിക്ക് സന്തോഷമാണ്. തമ്പിച്ചാമ്മ എനിക്ക് മുകളിൽ ആകാശവും താഴെ ഭൂമിയുള്ളൂ. അടുത്ത നേരം ഭക്ഷണം എവിടുന്ന് കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വാടക വീട് പോലും എനിക്കില്ല. നിങ്ങൾ കല്യാണം കഴിപ്പിച്ചെന്നാൽ കഷ്ടതയും പട്ടിണിയും മാത്രമായിരിക്കും. എൻ്റെ പപ്പ പറഞ്ഞു, നിനക്ക് ഒന്നുമില്ലെന്ന് എനിക്കറിയാം, ബട്ട് ഗോഡ് ഈസ് വിത്ത് യു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ പറഞ്ഞെല്ലാം 100% ശരിയായിരുന്നു, ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാ. ചങ്ങനാശ്ശേരി പട്ടണത്തിൽ നിങ്ങൾക്കറിയാം മുസ്ലിംസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, നായന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, കത്തോലിക്കയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഒരു പെന്തിക്കോസ് അവബോധമില്ല. ആരെല്ലാം പോയോ അവരെല്ലാം ആട്ടി ഓടിച്ചു. ഞങ്ങൾ പറഞ്ഞു, കർത്താവെ കേരളത്തിൽ വേല ചെയ്താൽ ചങ്ങനാശ്ശേരി ചെയ്തിരിക്കും. അപ്പം തമ്പിച്ചാൻ എന്ത് പേടിയെന്ന് പറയുന്ന പുള്ളിക്കില്ല. അപ്പം എല്ലാം ഡ്രാസ്റ്റിക്കായിട്ട് എടുത്ത് ചാടാൻ പുള്ളി തയ്യാറാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ചങ്ങനാശ്ശേരി പോയി വേല തുടങ്ങിയത്. ഹല്ലേലൂയ. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊന്നുമില്ല.
അടുത്ത നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശ്വസിക്കണം. അങ്ങനെ കർത്താവിനെ വിശ്വാസം പഠിപ്പിച്ചത് അടുത്ത നേരം ഭക്ഷണത്തിന് വേണ്ടി വിശ്വസിച്ച്. എന്നാൽ നമുക്കൊന്നുമില്ലെങ്കിലും വിശ്വാസമുണ്ടോ? ഒരു സമ്പൂർണ്ണ സമർപ്പണമുണ്ടോ? ഹല്ലേലൂയ. ഒരു വിഷനുണ്ടോ? ഇത്രയും മാത്രം മതി. യു കാൻ മേക്ക് ഇറ്റ്. ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ വിഷൻ ചെറിയ വിഷനല്ലായിരുന്നു. ക്രൈസ്റ്റ് ഫോർ കേരള അല്ലായിരുന്നു. ഇറ്റ് വാസ് ക്രൈസ്റ്റ് ഫോർ ഇന്ത്യ. ഈ മരത്തെ കയറി നടക്കുന്ന ഒന്നുമില്ലാത്ത പട്ടിണി കിടക്കുന്ന ദൈവദാസനാ പറയുന്ന ഭാരതത്തെ യേശുരുവേടി നേടും. പ്രിയമുള്ളവരെ, അതാ വിശ്വാസം അല്ലേ? അതാ സമർപ്പണം. എന്താ ആ ദർശനം? ഭാരതത്തെക്കുറിച്ചൊരു വലിയ ദർശനം കർത്താവ് തന്നു. ഇന്ന് ഞാൻ സന്തോഷത്തോട് പറയട്ടെ, ഈ വിശ്വാസം മാത്രം കൈമുതലായി സമ്പൂർണ്ണ സമർപ്പണത്തോടെ ഈ ദർശനത്തിന് വേണ്ടി ഞങ്ങൾ ഓടിയെങ്കിൽ. തമ്പിച്ചാൻ 62 വർഷം ഓടി, ഞാനിപ്പോൾ 52 വർഷമായി ഓടുന്നു. ജോഷി പറഞ്ഞ പോലെ ആയിരക്കണക്കിന് സഭകൾ ഭാരതത്തിന് 26 സ്റ്റേറ്റുകളിൽ എഴുന്നേൽക്കാൻ കർത്താവിടയാക്കി തീർച്ചു. കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. സമർപ്പണമുള്ള ഒരു ജീവിതത്തെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ കരങ്ങളൊന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഏ, തന്നെത്താൻ ത്യജിച്ച് അല്ലേ കർത്താവിന് വേണ്ടി ഇറങ്ങുന്നത്? എങ്ങനെയാ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കുക. അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ മുമ്പാണ് താൻ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് താൻ ഈ ക്രാനായ സഭയിൽ ഉള്ള ആളായതുകൊണ്ട് ക്രാനായക്കാരുടെ ഇടകളിൽ പോയാണ് താൻ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങി. റാന്നി, തൈമറവുങ്കര, കുറ്റൂര്, തലയാറ്, തിരുവമുണ്ടൂര്, ഇതെല്ലാം ക്രാനായക്കാർ തന്നെ താമസ സ്ഥലങ്ങളാണ്. ഈ ക്രാനായക്കാർ പോയാലേ അവർ വല്ലതും കേൾക്കത്തു പോലും. അങ്ങനെ അവിടെ കടന്നുപോയി. തെങ്ങേലി അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ ആ സമയത്ത് ക്രാനായ പള്ളിക്കകത്ത് മധുബായി നിന്ന് അഭിഷേകം പ്രാപിച്ചു. അപ്പോൾ നിങ്ങൾ കേട്ടു, അപ്പോൾ ആ ഭാഗത്തുള്ള ക്രാനായക്കാർ മുഴുവൻ എന്ത് ചെയ്യുക? ഓടിക്കൂടുകയാണ്. അവിടെ ഉള്ള ആത്മീയമായിട്ടുള്ളവർ ഒരു അച്ഛൻ അഭിഷേകം പ്രാപിച്ചു മധുബായി നിന്ന്. അങ്ങനെ വലിയ ഉണർവായി. ആ സമയത്ത് താൻ കേട്ടു ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, തമ്പി എന്ന് പറഞ്ഞ ഒരു ക്രാനായക്കാരൻ, ചെറുപ്പക്കാരൻ നീലമ്പേരി നിരീക്ഷിക്കപ്പെട്ടു. പുള്ളി ആളയച്ചു തമ്പിച്ചാരം കൂടി ചെല്ലാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇങ്ങ് ചക്കരയും തേങ്ങയും പോലെ ആയി. ഭയങ്കരമായിട്ട് ഒരുമിച്ച് പിന്നെ അങ്ങോട്ട് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോഴത്തേക്കും ക്രാനായ സഭയ്ക്ക് ഇളക്കം തട്ടി. അനേകർ കൂട്ടം കൂട്ടമായി വരുന്നു. 21 ഉപവാസം നടക്കുന്നു. തെങ്ങേലി വെച്ച് വലിയ ഉണർവ് നടന്ന് 21 ഉപവാസം കഴിഞ്ഞ് തമ്പിച്ചാൻ നടന്ന് വരിക പാതിരായ്ക്ക്. കരിമ്പുംകാട്ടിക്കൂടെ ഒരുപറ്റം ചെറുപ്പക്കാർ വന്ന് തന്നെ പിടിച്ചു. എടാ താടിക്കാരാ, നിന്നെ ഞങ്ങൾ കുറേ നാളായി നോട്ടം വെച്ചിട്ട്, നിന്നെ പിടിക്കാൻ നിന്നെ കിട്ടുന്നില്ല. ഞങ്ങൾ ഒരു വഴി നിൽക്കുമ്പോൾ നീ വേറെ വഴി പോകും. ഇന്ന് ഞങ്ങൾക്ക് നിന്നെ കിട്ടി. നടക്കാൻ പറഞ്ഞു. അയ്യോ, എനിക്ക് നടക്കാൻ ശേഷിയില്ല, ഞാൻ 21 ദിവസം ഉപയോഗിച്ചിട്ട് വന്നിരിക്കുക. അപ്പോഴത്തേക്ക് ഇവരെല്ലാം എടുത്ത് ഒരു തടി കഷ്ണം എടുത്ത് തോളേ വെക്കുന്ന പോലെ എടുത്ത് തിരുവമുണ്ടൂരുള്ള ഒരു വീട് അടഞ്ഞു കിടക്കുന്ന ഇവർ ചീട്ട് കളിക്കുന്ന ഒരു വീട്ടിനകത്തോട്ട് കൊണ്ടങ്ങ് ഇട്ടു. അവിടെ ഇട്ട് ഉരുട്ടാൻ തുടങ്ങി. അടിക്കുന്നു, ഉരുട്ടുന്നു. പറഞ്ഞു ബൈബിളിൽ എഴുതി ഒപ്പുവെക്കാൻ പറഞ്ഞു, ഇനി തിരുവല്ലായ്ക്ക് തെക്കോട്ട് ഞാൻ വരത്തില്ലെന്ന്, ഈ സൈഡിലോട്ടൊക്കെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ കണ്ട തപ്പരുത്, സ്വർഗത്തിൽ വന്നാൽ കാണാം. പക്ഷേ എൻ്റെ കർത്താവ് പറഞ്ഞത് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ തിരുവണ്ണൂരും തെങ്ങേലിയും കുറ്റൂരും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. അതുകൊണ്ട് ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ പോലെ പിന്നെ അടി തുടങ്ങി. ആ സമയത്ത് വിവരം അറിഞ്ഞു വിശ്വാസികളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയെന്ന്. അവർ വണ്ടിയെടുത്ത് എല്ലായിടവും കറങ്ങി വരിക. ആ സമയമായപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു അമ്മച്ചി താനെ ഈ ശബ്ദം കേട്ട്, അപ്പം ജനലിൻ്റെ ഒരു ചെറിയ പാളി തുറന്ന് കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ വിടവ്. അതിൽ കൂടെ നോക്കിയപ്പോൾ തമ്പിച്ചാൻ അതിലേക്ക് സുവിശേഷം പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഒരുത്തനിങ്ങനെ കോളറ പിടിച്ചിരിക്കുന്നു, ഒരുത്തൻ അടിക്കുന്നു. പോയി പുള്ളിക്കകത്ത് കഥകെ തട്ടി.
കഥകൾ തുറന്നപ്പോൾ പറഞ്ഞു, ഈ ഉപദേശിച്ച് ഞങ്ങളുടെ പരക്കകത്തിന് തല്ലി അവരുടെ വീടാണ് തല്ലിക്കൊല്ലാൻ പോവുകയാണോ എന്ന് പറഞ്ഞ് ഈ തമ്പിച്ചാൻ്റെ കോളറെ പിടിച്ചവരെ ചേട്ടത്തോരാരി കൊടുത്തു. അങ്ങനെ അപ്പോഴത്തേക്ക് മറ്റവർ തപ്പി വന്നു, അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. ഞാൻ പറയുന്നതിൻ്റെ സാരം, ജീവനെയും പകച്ച് അല്ലേ കർത്താവിനെ. കർത്താവ് ചോദിച്ചു, ഇവയേക്കാൾ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റിനേക്കാൾ ഉപരിയായി നമുക്ക് അരുമനാഥനെ സ്നേഹിക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? ഞാൻ തമ്പിച്ചാനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുക. ആ മനുഷ്യൻ്റെ ദൈവസ്നേഹം, തൻ്റെ സമർപ്പണം, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ആ ദൈവസ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവർ തെങ്ങയിലേച്ചും തമ്പിച്ചാനും കൂടെ തീരുമാനിച്ചു അവിടെ ഒരു കൺവെൻഷൻ വയ്ക്കാൻ. അങ്ങനെ മഴക്കീർ, കുറ്റൂർ മഴക്കീർ ഭാഗത്തൊരു കൺവെൻഷൻ വയ്ക്കാൻ അവർ ഇല്ലാത്ത കാശുണ്ടാക്കി, വാച്ചുമൊക്കെ വിറ്റാം, നോട്ടീസൊക്കെ അടിച്ച്. അങ്ങനെ ആയപ്പോഴത്തേക്കും ഉണ്ടാ ഒരു ദിവസം ഒരു ഒന്ന് രണ്ട് ഒരു ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും എല്ലാം കൂടെ വന്നു. വന്നിട്ട് തമ്പിച്ചാൻ ചോദിച്ചു, നിങ്ങളാണോ പാസ് തമ്പി? അപ്പം അതേന്ന് പറഞ്ഞു. പറഞ്ഞു, ഇങ്ങനെ ആലപ്പുഴ കളക്ടർക്ക് ഇവിടെ നിന്നൊരു പെറ്റീഷൻ പോയിട്ടുണ്ട്, രണ്ട് മതവിവാഹങ്ങൾ ഭയങ്കര പ്രശ്നത്തിന് ഒരുങ്ങി നിൽക്കുന്നു, ഇവിടെ രക്തരൂക്ഷിതമായി തീരും, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷനെ കുറിച്ചാണ് 144 പ്രഖ്യാപിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ആലപ്പുഴ കളക്ടർ എന്ത് ചെയ്തു? 144 പ്രഖ്യാപിച്ചു. അപ്പോൾ നമുക്കറിയാമല്ലോ ആളുകൾക്ക് കൂടി നിൽക്കാനൊക്കത്തില്ല. ഇത് കാണുകയും വലിയ ആഗ്രഹത്തോടെ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചല്ലേ. തമ്പിച്ചാൻ അവിടെ മുട്ടുകുത്തി രണ്ട് കൈ ഉയർത്തി പറഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പം ആ ഇൻസ്പെക്ടർ ഒരു CSI-ക്കാരനായിരുന്നു. പുള്ളിക്ക് മനസ്സിലായി ഇവരെ ചി ദൈവമുള്ള മനുഷ്യരാണ്. അപ്പോൾ ചോദിച്ചു, ഞങ്ങൾ ഏതായാലും ഇവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുകയാണ്, നിങ്ങൾ തല്ലിയാൽ തിരിച്ച് തല്ലുമോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ഞങ്ങൾ തിരിച്ചൊന്നും തല്ലത്തില്ല, ഞങ്ങൾ കൈയും കെട്ടി നിന്ന് കൊള്ളുമെന്ന് പറഞ്ഞു. അതല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരു കർണത്തടിക്കുന്ന ഒരു മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പുള്ളി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഹോളുണ്ടെങ്കിൽ അവിടെ ഈ മീറ്റിംഗ് നടത്തണം, ഞങ്ങൾ നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ തരാം. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എന്തായി, ഈ ന്യൂസ് എത്തി 144. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് മീറ്റിംഗ് നടക്കുന്നത് കേട്ടപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനം ഓടി വരാൻ തുടങ്ങി. മഴക്കീരുള്ള ഒരു ചർച്ച് ഹോളിൻ്റെ ഹോളിൻ്റെ എൻട്രൻസ് ഇവർ സേജ് ആക്കി. പിന്നെ ഇതുപോലെ കണ്ടമാണ്, ഇഷ്ടം പോലെ തുറസായ സ്ഥലങ്ങളാണ്, ആയിരക്കണക്കിന് ജനത്തിനിരിക്കാം. ജനം മുഴുവൻ ഇളകി വന്ന് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ് 3 മീറ്റിംഗ് കഴിഞ്ഞപ്പം പറഞ്ഞു, ഒരു ദിവസം കൂടെ കൂട്ടാണ്. അത് 4 മീറ്റിംഗ് ആയിട്ട് മാറി. തമ്പിച്ചാൻ സ്റ്റേജ് എഴുന്നേറ്റ് നിന്നു. പാസ്റ്റർ PM Philip എന്ന് പറയുന്ന IPC വലിയൊരു പാസ്റ്റർ ഉണ്ട്, വേറെ അനേക ദൈവദാസന്മാരുണ്ട്. തമ്പിച്ചാൻ ഇങ്ങനെ പറഞ്ഞു, തമ്പിച്ചാൻ്റെ ഭാഷയില്ല, തമ്പിച്ചാൻ ഇച്ചിരി മൂർച്ച കൂട്ടി പറയും, ഈ ലോകത്തിലെ പൈശാചിക ശക്തികളെല്ലാം കൂടെ കൂടി സുവിശേഷ യോഗത്തിന് 144 പ്രഖ്യാപിച്ചെങ്കിൽ ഈ 3 മീറ്റിങ്ങിനെ 4 നീട്ടിക്കൊണ്ട് ഞാനിവിടെ ഇതാ ഒരു 145 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുകയും PM Philip എഴുന്നേറ്റ് കസേരയൊക്കെ പൊക്കി മുകളിലോട്ടിട്ടെന്നാണ് പറഞ്ഞത്. ദേവദാസന്മാരെല്ലാം കൂടെ എഴുന്നേറ്റ് നൃത്തം ചെയ്തു. ദൈവം അവിടെ വലിയ വിജയം കൊടുത്തു. അത് മാത്രമല്ല, സ്തോത്രം, 101 അവിടെ ഉള്ള ഒരു വരട്ടാറ്റിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവിനെ ആലോചിക്കുക. ദൈവജനമേ, കഷ്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് നിവരെ നിൽക്കാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ ശൂരതയോടെ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നാൽ നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ജയം തരും. ഇത്ര ആയപ്പോഴത്തേക്കും അവിടെ ഭയങ്കരമായിട്ട് കിടിലം കൊണ്ടും
ക്രാനായ സഭ ഇങ്ങനെ പോയാൽ ക്രാനായ സഭ കാണത്തില്ല, ഇത് മുഴുവൻ സ്ഥാനപ്പെട്ട് മുമ്പോട്ട് പോയി പോകും എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഈ അച്ഛനെ ഞാൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ പറഞ്ഞു ആ താടിക്കാരനെ തട്ടിക്കോളാനും പറഞ്ഞു, തട്ടിക്കോളാൻ പറഞ്ഞാൽ തട്ടും. അങ്ങനത്തെ പുള്ളിയായിരുന്നു ആ ക്ലീമീസ് തിരുവേനി എന്ന് പറഞ്ഞ ആ അന്നത്തെ തിരുവേനി. അപ്പം കുറച്ച് ആടുകളുണ്ട്, അന്ന് രക്ഷിക്കപ്പെട്ടവർ ഞങ്ങളുടെ ഷിബു മൂത്ത മോടെ ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. അങ്ങനെ തൈമറവുങ്കരെയും തലയാറും ഓതറയും ഇവിടെ എല്ലാം ഒരു കൂട്ടം വിശ്വാസികൾ അവിടെ ഇവിടങ്ങളായിട്ട് കൊരിന്തിലും റോമയിലും ഒക്കെ ഉണ്ടായിരുന്ന പോലെ കുറെ വിശ്വാസികൾ, ഇവരെ പോയി നിലനിർത്തണ്ടേ, അല്ലെ അച്ഛനും പോയി ഇവരും പോകത്തില്ലേ, അതിന് തമ്പിച്ചാൻ മാത്രമേ ഉള്ളൂ. തമ്പിച്ചാൻ ഒരു വഴി പോകുമ്പോൾ തട്ടിക്കോളാൻ പറഞ്ഞിട്ടില്ലേ, ഇവരൊരടുത്ത് പതിയിരിക്കും. ദൈവാത്മാവ് എന്ത് ചെയ്യും, പുള്ളിയെ വേറൊരു വഴി കൊടുവിടും. അടുത്ത ദിവസം അവർ വേറെ വഴി നിൽക്കുമ്പോൾ വേറെ അപ്പുറത്തെ വഴി കൊടുവിടും. അങ്ങനെ കർത്താവ് ഓരോ ദിവസവും തന്നെ പരിപാലിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തനിക്ക് രാത്രി തിരിച്ചു പോകാൻ പറ്റിയില്ല. ഒരു വീട്ടിൽ ഒരു കൊച്ചുപേരാ, ഒരു ആറ്റിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചുപേരെ താൻ താമസിക്കുക. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞു, എടാ താടിക്കാരനാണ്ട് അവിടെ ഉണ്ടെന്ന്. അപ്പോൾ പിടിച്ചോളാൻ, അപ്പോൾ ആ വീട്ടുകാരനാണ് ഒരു ചട്ടമ്പി പോലത്തെ ഒരു മനുഷ്യനായിരുന്നു. പുള്ളി തന്നെ പറഞ്ഞത് അപ്പോൾ ഉപദേശി എങ്ങനെയും രക്ഷപ്പെട്ടോ, ഇവന്മാരെല്ലാം ഇപ്പം ഇങ്ങോട്ട് വരും. തമ്പിച്ചാൻ എന്ത് ചെയ്തു, കുട്ടനാട്ടുകാരനല്ലേ, വെള്ളത്തിലോട്ട് എടുത്തങ്ങ് ചാടി, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി നീക്കാൻ കുഴിയിട്ടു. പുള്ളിക്കേ അറിയത്തുള്ളൂ നീക്കാൻ കുഴിയിട്ട് വെള്ളത്തിന് നീക്കാങ്കി എന്ന് പറഞ്ഞാൽ അറിയാമോ, വെള്ളത്തിനടിയിൽ കൂടെ 1 കിലോമീറ്റർ MC റോഡ് വന്നെങ്കിൽ മുണ്ടെല്ലാം പറിച്ച് തലേ കെട്ടി പോയി. കൂടെ പോയ പുള്ളി പോയി MC റോഡിൻ്റെ നടുക്ക് നിന്ന് രക്ഷപ്പെടുത്തി കയറ്റി വിട്ടു. അപ്പം ഞാൻ പറയായിരുന്നു, അന്ന് ഞാനും മോനും കൂടെ സംസാരിക്കുമ്പോഴാന്ന് തോന്നുന്നു, അനേക പലവട്ടം കഷ്ടത, പലവട്ടം പട്ടിണി എന്നൊക്കെ പറഞ്ഞ് പൗലോസിനെ കുറിച്ച് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ തമ്പിച്ചാനും പൗലോസും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയായിരിക്കും. അപ്പൊ തമ്പിച്ചാൻ പറയുന്നു, പൗലോസേ പൗലോസ് നീക്കാൻ കൂട്ടിട്ടോ. പൗലോസ് തെങ്ങിന്റെ മണ്ടാക്കിയറിയോ എന്ന് പറഞ്ഞ പൗലോസ് കുട്ടനാട്ടുകാരനല്ലായിരുന്നു, അവിടെ പുള്ളി തെങ്ങിന്റെ മണ്ടയില് കയറിയില്ല, നീക്കാൻ കഴിയിട്ടില്ല. തമ്പിച്ചാൻ അതിനുള്ള ഭാഗ്യം കിട്ടി. ഹല്ലേലൂയ സഹോദരങ്ങളെ, ഞാൻ നമ്മൾ വായിച്ച വചനം പോലെ ഒരു നിധി കണ്ടു, തനിക്കുള്ളതെല്ലാം വിറ്റ് തൻ്റെതെല്ലാം ഒഴിഞ്ഞു വെച്ച് ആ അരുമനാഥന് വേണ്ടി ഓടുവാൻ, അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കാൻ ആ വലിയ ഭാഗ്യം തമ്പിച്ചാൻ ദൈവം കൊടുത്തു. മറ്റൊരു സാർ ഞാനിതൊക്കെ പറയുന്നത് എനിക്കിപ്പോൾ തമ്പിച്ചാൻ്റെ കാര്യം പറയുന്ന കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഹിസ് ലൈഫ് വാസ് സച്ച് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ദ നോട്ട് ഓൺലി ഫോർ കേരള ഓർ ഇന്ത്യ, ഫോർ ദ ഹോൾ വേൾഡ്. തൻ്റെ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞപ്പം ഒരു വിദേശത്തുള്ള ഒരു ബിജുവിൻ്റെ ഒരു ഫ്രണ്ട് അവനോട് ചോദിച്ചെന്ന് പറഞ്ഞു, അപ്പം നന്നായിട്ട് അവസാനിപ്പിക്കാൻ ഒക്കുമോ അല്ലേ, സോ യു കൻ ഫിനിഷ് യുവർ ലൈഫ് ഇൻ ഗുഡ് സിറ്റുവേഷൻ. പലരും നന്നായിട്ട് തുടങ്ങി, നന്നായിട്ട് ഓടി, നന്നായിട്ട് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. വളരെ ചുരുക്കം പേർക്കാണ് ഓടി അവസാനിപ്പിക്കാൻ ആ വലിയ ഭാഗ്യമാണ് തമ്പിച്ചാൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ, ആദ്യം ഓട്ടം തുടങ്ങിയതിനേക്കാൾ സ്പീഡിൽ. എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, തമ്പിച്ചാ ഒന്നും സ്ലോ ഡൗൺ ചെയ്യെന്ന് പറഞ്ഞ് പോയാൽ പറയടി തുരുമ്പ് പിടിച്ചു പോകുന്നതിന് നല്ലതല്ലേ തേഞ്ഞ് അവസാനിക്കുന്നത്. അങ്ങനെ തേഞ്ഞ് 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 ഇനി തേയാനൊന്നുമില്ലായിരുന്നു. അവസാനത്തെ സൺഡേ 3 ചർച്ചിലാണ് പ്രസംഗിച്ച്, കൊല്ലം ഭാഗത്ത് 3 ചർച്ചിൽ പ്രസംഗിച്ചു. അടുത്ത ദിവസം ഒരു കല്യാണം നടത്തി, അത്രയായപ്പോഴത്തേക്കും പുളി തേഞ്ഞു. അടുത്ത ദിവസം ചെറിയ ശ്വാസം മുട്ടൽ വരുന്നത്, പിന്നെ 1 ആഴ്ചക്കകം താൻ പോവുമായിരുന്നു. ഹല്ലേലൂയ പിള്ളേർ പറയും, ഡാഡി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ പറയും, നിങ്ങൾ ജമ്പോ ജെറ്റ് കണ്ടിട്ടില്ലേ, അതെപ്പോഴാണ് ഏറ്റവും സ്പീഡിൽ ഓടുന്നത്, അത് ഏറ്റവും സ്പീഡിൽ ഓടുന്ന ടേക്ക് ഓഫിന് മുമ്പ്, അത് ഏറ്റവും സ്പീഡിൽ ഓടിയിട്ടല്ലേ ടേക്ക് ഓഫ് ചെയ്യുന്നത്.
എന്ന് പറഞ്ഞ പോലെ ആയിരിക്കണം എൻ്റെ അന്ത്യം. ഏറ്റാത് അതുപോലെ തന്നെ ആഗ്രഹം പോലെ ഏറ്റവും സ്പീഡിൽ മൂന്ന് പരിശോധന നടത്തുന്ന ചെറുപ്പക്കാര് പാസ്റ്റർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ 81-കാരൻ ആ കൊല്ലത്ത് പോയപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളുടെ മുഖം കാണത്തില്ല. അപ്പോൾ പുള്ളിക്കറിയാം താൻ കടന്നു പോകുന്നത്. അതുപോലെ തേഞ്ഞ് കർത്താവിന് വേണ്ടി അവസാനിക്കാൻ താൻ തുടങ്ങിയതിനേക്കാളും തീക്ഷ്ണതയോടെ. നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം താൻ പോയെങ്കിൽ കഴിഞ്ഞ വർഷം ആദ്യം 30 ലക്ഷം രൂപ മുടക്കി മനോരമ പത്രത്തിൽ ഹാഫ് പേജ് തൻ്റെ വലിയൊരു ഫോട്ടോയോടുകൂടെ കർത്താവിൻ്റെ വരവ്, അന്ത്യകാല സംഭവങ്ങൾ, മാനസാന്തര സുവിശേഷം, അത് വായിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്. തൻ്റെ കൃതാർത്ഥത, ഒത്തിരി പൈസ ഉണ്ടായിട്ടല്ല, തൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞ് പിരിച്ച് ആ നിലയിൽ അതിനു വേണ്ടി അധ്വാനിച്ച്. എന്താ ഈ സുവിശേഷം എല്ലാവരും കേൾക്കണം, ഇതെല്ലാവരും അറിയണം. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ എഡിഷനിലും മലയാള മനോരമയും മാത്രമല്ല മാതൃഭൂമിയിലും തൻ്റെ ദൗത്യം താൻ തീർത്തോ? ഒരു ക്ലിയർ കോൺഷ്യൻസോടുകൂടെ. അതുമാത്രമല്ല 2020 തൻ്റെ അവസാനത്തെ ജനറൽ കൺവെൻഷൻ. ആ ജനറൽ കൺവെൻഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷത്തിൽ എനിക്ക് പാസ്റ്റർമാർക്ക് 253 ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. സെൻട്രൽ പാസ്റ്റർമാർക്ക് 13 ബൊളറോ ജീപ്പ് മേടിച്ചു കൊടുക്കാൻ പറ്റി. 127 ഹാൻഡ് മൈക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റി. അനേക ബൈസൈക്കിൾ മേടിച്ചു കൊടുക്കാൻ പറ്റി. അങ്ങനെ 3 കോടി രൂപ ഞാൻ വൈപ്പ് ഔട്ട് ചെയ്തെന്ന് ഞാൻ ഓർത്തു. എനിക്കൊരു കുശും കൂടെ വന്നു കേട്ടോ. എന്തോ ഒരു മിടുക്കൻ, പുള്ളിയാ മിടുക്കൻ, കോടികൾ ബാങ്കിൽ ഇട്ടോണ്ടിരിക്കുന്നവരല്ല മിടുക്കന്മാരെ. ആ 3 കോടി രൂപയും അരുമനാഥന് വേണ്ടി, ദൈവത്തിൻ്റെ ദാസന്മാർ വേല ചെയ്യിക്കാൻ വേണ്ടി അത് മുഴുവനും എടുത്ത് കൊടുത്ത ആ ദൈവദാസനാ മിടുക്കൻ. തന്നെ തമാശ ആയിട്ട് പറയുന്നുണ്ടോ? പറയാമ്മയ്ക്ക് ഇച്ചിരി മുറുമുറുപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. മക്കൾക്കൊന്നും കൊടുക്കാതെ എല്ലാം ഇങ്ങനെ കൊടുക്കുവാണോ എന്ന് പറഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു, എടി നമ്മുടെ മക്കൾക്ക് ദൈവം കരുതിക്കൂടും. അത് ഞങ്ങളുടെ മക്കൾക്ക് ദൈവം കരുന്ന്. ഞങ്ങളുടെ മൂത്ത മോൻ ബോംബെയിൽ വാടക വീട്ടിൽ താമസിക്കുന്നു, ഇളയ മോൻ കൽക്കട്ടയിലെ വാടക വീട്ടിൽ, രണ്ടുപേരും 2 അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്നു. കോടികൾ കയ്യിൽ കൂടെ കടന്നു പോയ അപ്പൻ്റെ മക്കളാണ്, മില്യൻസ് ഓഫ് ഡോളേഴ്സ് വർഷങ്ങൾ കടന്നുപോയ അതെല്ലാം ഹനുമനാഥന് വേണ്ടി വലിച്ചെറിയാൻ ഒരു നിധി കണ്ടു. ആ നിധിക്ക് വേണ്ടി തനിക്കുള്ളതെല്ലാം, തൻ്റെ ആരോഗ്യം, തൻ്റെ എനർജി, തൻ്റെ പണം, തൻ്റെ എല്ലാം ഹനുമനാഥന് വേണ്ടി എറിഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ശ്രേഷ്ഠനായ ഭാഗ്യവാനായ താനത് കണ്ടു, ആ നിധി കണ്ടു, തനിക്ക് അതിൻ്റെ വില അറിയാമായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹീസ് എൻ എക്സാമ്പിൾ. ഇപ്പം ഞാനത് പറയുക, എൻ്റെ ഭർത്താവായതുകൊണ്ടല്ല, ഞാൻ ഐ ആം സോ അമേസ് ടു സീ ഹിസ് ലൈഫ്. ഇങ്ങനെ ഒരു ജീവിതമുണ്ടോ? ഞാൻ പറയുക മാത്രമല്ല, ജീവിച്ചു. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ താൻ ജീവിച്ച് കാണിച്ചു. 52 വർഷത്തെ തൻ്റെ ജീവിതത്തിൽ ഹാലലുയ്യ. അത് മാത്രമല്ല, ഒരു സംഭവം കൂടെ എൻ്റെ മനസ്സിലിങ്ങനെ പൊങ്ങി വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ തെങ്ങേലി അച്ഛൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ. ആ തെങ്ങേലി പള്ളിയുടെ വാതുക്കൽ നിന്നപ്പോൾ ഒരു സംഭവം നടന്നു. അവിടെ തന്നെ 2 ചേരിയായി മാറി. അവിടെ ഉള്ളവർക്കെല്ലാം ജ്ഞാനായക്കാരല്ലേ, എടാ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ഉള്ളവരെല്ലാം കൊണ്ടുപോകുന്നു. അപ്പം അതിന് വൈരാഗ്യമുള്ളവർ, അതിന് അനുകൂലമുള്ളവർ. അങ്ങനെ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങളെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞു. ഒരുത്തൻ പിച്ചാത്തി നിവർത്തി വെച്ചോണ്ട് തമ്പിച്ചാനെ കുത്താനായിട്ട്,
വന്നപ്പോൾ വേറൊരുത്തൻ ഇല്ല, ആദ്യത്തെ അഭിചാനെ വന്ന് അടിച്ചു. അപ്പോൾ വന്ന് പറഞ്ഞെടാ ചുണയുണ്ടെങ്കിൽ ഇനി തൊട്ട് പോരല്ലടാ എന്ന് പറഞ്ഞപ്പം അവൻ വന്ന് പിന്നെ അടിച്ചു. അപ്പോൾ ഈവൻ കത്തി നിവർത്തി ചുരുക്കി പറഞ്ഞാൽ അവനിട്ട് കുത്തി. അത് ഈ കായയുടെ മസിലിൽ കൂടെ കയറിപ്പോയെന്നാണ് പറയുന്നത്. ഉടനെ ആ പുള്ളി വന്ന് ആ ചോരച്ചീട്ട് തമ്പിച്ചാൻ്റെ തലയിലോട്ട് കൊണ്ടങ്ങ് വെച്ചു. അപ്പോൾ തമ്പിച്ചാൻ്റെ തലേന്ന് കാല് വരെ ചോരയെ കുളിച്ചിരിക്കുക. ആ രംഗം നിങ്ങളൊന്ന് ഓർത്തേ. ജനമെല്ലാം കൂടി നിൽക്കുന്നു. ഇവർ രണ്ടുപേരും ആ പള്ളിയുടെ വാതിക്ക് മുട്ടുകുത്തി രണ്ട് കയറി കൈ ഉയർത്തി കർത്താവേ നീതെന്ന് കാണുന്നുണ്ട്. ഈ തമ്പിച്ചാൻ ഓഗസ്റ്റിൽ പോകുന്നു. ആ മെയ് മാസം ഇവിടെ ചെങ്ങന്നൂർ സെൻട്രൽ കൺവെൻഷനായിരുന്നു. അതിന് പ്രസംഗിക്കാൻ പോയപ്പോൾ തമ്പിച്ചാൻ ഇങ്ങനെ പറയാൻ ഇടയായി, ഇത് ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. ഇതെല്ലാം നടന്ന അവിടെ ആയിരുന്നു, ആ കുട്ടൂർ ഏരിയയിലായിരുന്നു ആ കൺവെൻഷൻ. ഇത് അപ്പോസ്റ്റല പ്രവൃത്തി തീർന്നിട്ടില്ല, അപ്പോസ്റ്റല പ്രവൃത്തി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളൊരു ഇതല്ല അപ്പോസ്റ്റല പ്രവൃത്തി, അന്നായിരുന്നു ഇതുകൂടെ എഴുതി വെച്ചേ അപ്പോസ്റ്റല. ഇന്നലെ എന്നെ മീറജീന്ന് ബിജി വിളിച്ചിട്ട് പറയുമായിരുന്നു, ആൻറ്റി ഇത് അന്നത്തെ കാലത്തായിരുന്നു ഇത് അപ്പോസ്റ്റല പ്രവൃത്തി അടുത്ത അധ്യായമായിട്ട് ഇറങ്ങി എഴുതിയേനെ തമ്പിപ്പാപ്പൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. അങ്ങനെ ഇവര് കൈ ഉയർത്തി അവിടെ ഒന്ന് അയ്യം വിളിച്ച് കരിഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ, അടുത്ത വർഷം ആ സമയമായപ്പം ആ പള്ളിയിലെ കഭ്യാര് ആ പള്ളി തന്നെ കെട്ടി ഞാന്ന് ചാണടയായി. പക്ഷെ ഇവരവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ, മുഴുവൻ ചോരയാ. അപ്പൊ അവിടെ ഉള്ളവർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അല്ലെ ഇവിടെ വലിയ വിഷയം ഉണ്ടാകും. അപ്പൊ അച്ഛൻ്റെ ഇത് ബാഗിനകത്തൊരു കുപ്പായം ഉണ്ടായിരുന്നു, അച്ഛൻ അപ്പോഴും കുപ്പായമായിരുന്നു. ആ കുപ്പായം ഇട്ട് തമ്പിച്ചാനങ്ങ് ഇടിച്ചു. അപ്പൊ ഇതിൻ്റെ മണ്ടേ കൂടെ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തേ, ഇതൊക്കെ ഒരു ഫിലിം എടുത്താൽ കൊള്ളാം അല്ലേ. ഞാൻ ചിന്തിക്കും ഇതൊക്കെ കർത്താവിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം സാഹസികമായ പ്രവർത്തനങ്ങളാണ്. എന്നിട്ട് കരിമ്പുംകാട്ടിൽ കൂടെ ഊട്ടി എം സി റോഡിൽ വന്ന് ഇതുപോലെ നടുക്ക് നിന്ന് കയറ്റി വിട്ടു. നേരെ പോകുന്നത് കോവൂർ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മേരി കോവൂർ, അവരുടെ വീട്ടിലോട്ടാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം അവിടെ പോയപ്പോൾ കൊച്ചമ്മ എന്നെ കയ്യെ പിടിച്ച് അകത്ത് കയറ്റിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ദേ ഭർത്താവ് ചോരയെ കുളിച്ച് വന്നപ്പം ഞാൻ ആ തുണിയെല്ലാം കൈ കൊടുത്ത കേട്ടോ എന്ന് പറയാനിടയായി. പ്രിയ ദൈവജനമേ, അനേക കഷ്ടങ്ങൾ ഈ സുവിശേഷ വേല അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകാരിയല്ല കേട്ടോ. ഈ നിധി നിങ്ങൾ കണ്ടോ? ഈ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി നിങ്ങൾ എത്ര പേര് കണ്ടു? ഈ നിധി കണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം വിട്ട്, നമ്മുടെ എല്ലാം വിട്ട് ഈ അരുമനാഥന് വേണ്ടി ഓടുവാൻ നമ്മൾ തയ്യാറാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് നമുക്ക് വലിയ അധികാരം തന്നിരിക്കുക അല്ലേ. നമ്മുടെ കണ്ണ് വെച്ച് നമ്മൾ നോക്കുമ്പം അതിലൊരു അധികാരമുണ്ട്. അതാ പത്രോസും യോഹന്നാനും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ നോക്കുമെന്ന് പറഞ്ഞു. ഉച്ച ചോദിച്ചപ്പം ഉറ്റുനോക്കി പ്രാർത്ഥിച്ചു സൗഖ്യമായി. ഞാനീ പറയാൻ കാരണം നമ്മുടെ കണ്ണിനകത്തും ഒരു അധികാരമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ചിങ്ങവനത്ത് ഒരു സഹോദരിയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. നേരത്തെ ജോഷി പറഞ്ഞ പോലെ ഭൂതം വായിച്ചതിനൊക്കെ കൊണ്ടുവരും. മൂന്ന് ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, മൂന്നാം ദിവസം ഇവർക്ക് ആറ് ഭൂതം ഉണ്ടായിരുന്നു, സൗഖ്യം കിട്ടി. അവളെന്നോട് പറയുക, ഇവിടെ വരാൻ എനിക്ക് വലിയ പേടിയായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ പറയാം, ഈ കോമ്പൗണ്ടിന് ചുറ്റും വലിയ മനുഷ്യന് വലിയ കുന്തവുമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുക. അത് നമുക്കറിയാമല്ലേ ദൂതന്മാരാ. ഞാൻ ചോദിച്ചു, പിന്നെ എന്നായിരുന്നു പേടി? ആൻറ്റിയുടെ കണ്ണിൽ നോക്കായിരിക്കും വലിയ പേടിയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നായിരുന്നു? ആൻറ്റിയുടെ കണ്ണിൽ യേശുവിനെ എനിക്ക് കാണാമായിരുന്നു. പ്രിയ സൗരി സൗരന്മാരെ, നിങ്ങളുടെയൊക്കെ കണ്ണിൽ യേശു ഉണ്ട് കേട്ടോ. നിങ്ങൾ അഭിഷിക്തരാണോ? ആത്മനിറവുള്ളവരാണോ? നീ നോക്കുമ്പോൾ പിശാച് ഓടും. നിന്റെ കണ്ണിലോട് നോക്കാൻ പിശാച് ഒക്കത്തില്ല. ദേർസ് എ പവർ. ദ ലോർഡ് ഹസ് അനോയിന്റഡ് യു ആൻഡ് മീ വിത്ത് എ പവർ ആൻഡ് ആൻ അനോയിന്റിങ്. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ വാക്കിനകത്ത് നീ ഒന്ന് കൽപ്പിക്കുമ്പോൾ അവിടെ അധികാരമുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലെ യോശുവ
കൽപ്പിച്ചപ്പോൾ സൂര്യൻ അവിടെ നിന്നു, ചന്ദ്രൻ ഇവിടെ നിന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നീ കൽപ്പിച്ചാലോ? നിങ്ങൾക്കറിയാം എനിക്കൊരു ടി വി പ്രോഗ്രാമുള്ള കാര്യം. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അനേകായിരങ്ങൾ എന്നെ വിളിക്കും, അവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പല രാജ്യങ്ങളിൽ നിന്ന് എത്രയോ പേർക്ക് സൗഖ്യം കിട്ടി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം അലറുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും പല രാജ്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ വളരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മക്കളില്ലാത്ത എത്രയോ പേർക്ക്, അത് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ സാരം, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവരെ തലയിൽ കൈവച്ചിട്ടില്ല. നീ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ വാക്കിനകത്ത് അധികാരമുണ്ട് സഹോദരി. നിന്നെ ദ ലോർഡ് ഹാസ് അനോയിന്റഡ് യു, യുവർ വേർഡ്സ് ഹാസ് ഗോട്ട് ദി അനോയിന്റ്. നീ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഉള്ളത് നടക്കും. അതുപോലെ നിന്റെ ഉള്ളങ്കാൽ ചവിട്ട് നടം, ഞാൻ നിനക്ക് അവകാശമായി തരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തപിച്ചാൻ്റെ ജീവിതത്തിൽ ഉള്ളങ്കാൽ ചവിട്ടിയിടമെല്ലാം തൻ്റെ ജീവിതത്തിൽ അവകാശമായി പിടിച്ചെടുക്കാനുള്ള ആ വലിയ ഭാഗ്യം ദേവദാസ് നേർത്താവ് കൊടുത്തു. അതുമാത്രമല്ല, നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിനക്ക് മാത്രമല്ല നിൻ്റെ സന്തതിക്കും അല്ലേ. അപ്പം ഈ അവകാശം ആർക്കുള്ളതാ? നമ്മൾ കർത്താവിന് വേണ്ടി ആത്മനിറമോടെ ദൈവകൃപയോടെ ജീവിച്ചാൽ നാം ഉള്ളങ്കാൽ ചവിട്ടുന്ന നമുക്കും നമ്മുടെ സന്തതിക്കും അവകാശമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ തമ്മിച്ചാൻ പറഞ്ഞത്, നമുക്കൊന്നും കരുതണ്ട, അവർക്കുള്ള ദൈവം കരുതിക്കോളും. പ്രിയ ദൈവജനമേ, ഞാനിന്ന് സന്തോഷത്തോടെ പറയട്ടെ, ഇന്നിപ്പോൾ ബോംബെയിൽ, കൽക്കട്ടയിൽ, ഗോവയിൽ എല്ലാം പിള്ളേരുണ്ട്. ഈ ദേശങ്ങളെ കർത്താവ് അവകാശമായി കൊടുത്തിരിക്കുക. ഇന്ന് ബോംബെയിൽ ബിജു ഒരു ദിവസം 20,000 പേർക്കാണ് ഭക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും. അതൊരു കൊച്ചുകാരിയാണോ? 20,000 പേരെ അവിടുത്തെ ഒരു പ്രഭുവാക്കി ദൈവം അവനെ തീർത്തു. അനേക നിലയിലുള്ള പ്രവർത്തനങ്ങൾ, സഭയിലാണെങ്കിൽ ഇപ്പം ഇരിക്കാനിടയില്ലാതെ ഇംഗ്ലീഷ് സർവീസ് തന്നെ 2 എണ്ണമാക്കി, മറാഠി ചർച്ച്, ഹിന്ദി ചർച്ച്, അനേക ആത്മാക്കളെ കർത്താവ് പട്ടണത്തിൽ കൊണ്ടുവരും. അതുപോലെ ബിനുവിന് അവിടെ 400-500 ഇടയ്ക്ക് വിശ്വാസികളായി കഴിഞ്ഞു. കൽക്കട്ട പട്ടണത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചവർ എല്ലാം ബംഗാളികൾ. ബംഗാളികൾ ആർ ദ മോസ്റ്റ് അൺറീച്ച് പീപ്പിൾ ഗ്രൂപ്പ് ഇൻ ദ ഹോൾ വേൾഡ് എന്നാണ് പറയുന്നത്. എന്നാൽ അതുകൊണ്ടായിരിക്കും അവനോട് കർത്താവ് പറഞ്ഞത്, നീ കൽക്കട്ടയ്ക്ക് പോകാൻ. ബംഗാളികൾ കൂട്ടം കൂട്ടമായിട്ട് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിൻ്റെ അമിതമായ സ്നേഹം. അതുപോലെ നോർത്ത് ഈസ്റ്റേൺ, അവനെ പോകാൻ വിടാതെ ഞാൻ പിടിച്ചു വയ്ക്കുമായിരുന്നു. ഇത്രയും ദൂരെ പോകണ്ടേ? നമ്മുടെ ഇളയ മോനല്ലേ. അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറയുന്നു, അമ്മ നിങ്ങൾ എന്നെ റിലീസ് ചെയ്യേ, പിന്നെ നിങ്ങൾ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ഭാരപ്പെടണ്ട, അത് മുഴുവൻ ഞാൻ നോക്കിക്കോളാം. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ അതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ കൂടെ ആകട്ടോ. ഇന്ന് അവന് 47 വയസ്സാകുക. 15-16 വർഷം മുമ്പാണ് 11 മാസമുള്ള കുഞ്ഞുമായിട്ട് ബിനുവും ദീനായും കൽക്കട്ടയിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 120-130 സഭകൾ നോർത്ത് ബംഗാളിൽ തന്നെ ഉണ്ട്. അതുപോലെ കൽക്കട്ട പട്ടണത്തിൽ അതിൻ്റെ ഓരോ സബർബുകളിൽ, ഹൗറായിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് വേല തുടങ്ങി, 150 പേർ അവിടെ ഉണ്ട്. സുലിഗുഡിയിൽ അതുപോലെ അനേക സബർബുകളിൽ. അതുമാത്രമല്ല, ഇപ്പോൾ സിക്കിമിൽ, അരുണാചലിൽ, ആസാമിൽ, മണിപ്പൂർ, നേപ്പാള്, ഇവിടങ്ങളിലെല്ലാം നമ്മുടെ വേലയായി കഴിഞ്ഞു. അവൻ അന്ന് പറഞ്ഞ്, ഞാൻ ഇന്ന് ഓർക്കുക, മമ്മ നിങ്ങൾ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് ഭാരപ്പെടേണ്ട, ഞാൻ നോർത്ത് ഈസ്റ്റ് എല്ലാം പിടിച്ചെടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം നമുക്കെല്ലാം ഉണ്ട്. ഒരു ദൈവദാസം തമ്പിച്ചാനോട് ഇങ്ങനെ 1 വർഷം പ്രവചിച്ചു, കൽക്കട്ടയിൽ ഒരു വലിയ ഉണർവുണ്ടാകും, അത് കണ്ടിട്ടേ നീ പോകത്തുള്ളെന്ന്. ആ ഉണർവ് കാണുവാൻ സ്വർഗത്തിലെ ദൈവം തമ്പിച്ചാൻ ഭാഗ്യം കൊടുത്തു. പ്രിയമുള്ളവരെ, ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഒന്നും ഞങ്ങൾ കരുതുന്നില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഷിബുവും ബിനിയും അവരെ ജോലി റിസൈൻ ചെയ്ത് വന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി തുറന്നൊരു വഴിയാണ് ലിവിങ് വാട്ടർ എന്ന് പറയും, ഒരു പ്രസ്ഥാനമാണ്. അവർ വെള്ളമില്ലാത്തടത്ത് കിണർ കുഴിച്ചു കൊടുക്കുക. അങ്ങനെ 1,000,000 കിണർ കേരളത്തിലും പല സ്റ്റേറ്റുകളും കുഴിച്ചു കൊടുക്കാൻ കർത്താവർക്കിടയായിട്ട്. അതുപോലെ ബീനായും വാട്ടും നമ്മൾ
ഗോവയിലെ നമ്മൾ ആരും ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് രോഗികളും പ്രോസ്റ്റിറ്റ്യൂട്ട്സും അങ്ങനെയുള്ളവരുടെ നടുക്ക് ഇപ്പൊ ഗോവയിലെ മൊത്തം ഭിക്ഷക്കാരെ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോ ദേശത്തെയും പിടിച്ചടക്കാൻ ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടും തടം, നിനക്ക് അവകാശമായി തരും, നിനക്ക് മാത്രമല്ല നിന്റെ സന്തതിക്കും. അത് ഞങ്ങൾ ഇന്ന് കാണുക, ഞാനിന്നത് കാണുക. എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയാൽ ഇന്ന് ഇവിടെ ഇങ്ങ് നിൽക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ദ ലോർഡ് ഹാസ് അനോയിൻറ്റഡ് യു ആൻഡ് മീ വിത്ത് എ പേർപ്പസ്. യു ആർ അനോയിൻറ്റഡ്, യു ആർ അനോയിൻറ്റഡ്. നിൻ്റെ കണ്ണ് വെച്ച് നീ നോക്കുമ്പോൾ അവിടെ വിടുതലുണ്ട്, നീ വാക്ക് കൽപ്പിക്കുമ്പോൾ അവിടെ വിടുതലുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഉള്ളങ്കാൽ നീ ചവിട്ടുമ്പോൾ ആ ദേശത്തിന് വിടുതലുണ്ട്. അത് നിന്റെ കയ്യിൽ ഇരിക്കും സഹോദരി. ശീബാലകം താല പല 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 മച്ചനോതി പവിഷ. അങ്ങനെ കഴിഞ്ഞ അനേക വർഷങ്ങൾ ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി അധ്വാനിക്കാനുള്ള ആ വലിയ ഭാഗ്യം കർത്താവ് തന്നു. എങ്ങനെ ഒരു ജീവിതം ജീവിക്കണം, എങ്ങനെ ആ ജീവിതം അവസാനിക്കണം എന്നുള്ള എൻ്റെ വലിയ മാതൃക എൻ്റെ പ്രിയ ഭർത്താവ് എനിക്ക് മാത്രമല്ല അനേകർക്ക്. താൻ അനേക തപ്പനായിരുന്നു, ഞങ്ങളുടെ മക്കളെ മാത്രമല്ല അനേകർക്കൊരു മാതൃക കാണിച്ചു വെച്ചിട്ട് താൻ അക്കരെ നാട്ടിലേക്ക് പോയി എത്താനിടയായിത്തീർന്നു. ഞാൻ നിങ്ങൾക്കെല്ലാം വിടും, നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്കെല്ലാം വിടും ഒരു കേഴ്സ് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. അത് കർത്താവ് എനിക്ക് തന്നൊരു ശുശ്രൂഷയാണ്. അതിൽ കൂടെ അനേകൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് ദൈവത്തിന് അനുഗ്രഹം 1000 തലമുറ, ശാപം 4 10 തലമുറ വരെയുണ്ട്. ബൈബിളിൽ തന്നെ ശാപത്തിൻ്റെ പട്ടിക വരുന്ന അനേക കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും വി ആർ ഗിവിങ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ഡെവിൾ, അല്ലേ? അപ്പോൾ അവൻ്റെ കയ്യിൽ കെട്ട് കിടക്ക് ഇൻവിറ്റേഷനുണ്ട്. ഇൻവിറ്റേഷനുള്ള വ്യക്തിക്ക് വരാനുള്ള ലീഗൽ റൈറ്റ് ഉണ്ട്. വൈ ഡു ഹി കം? ടു റോബ്, ഡിസ്ട്രോയ് ആൻഡ് കിൽ. അതാണ് നിങ്ങളുടെ പലരുടെയും ജീവിതം നടക്കുന്നത്. പലർക്ക് കുട്ടികളില്ല, പലരുടെ കല്യാണം നടക്കുന്നില്ല, പലരുടെ ദാരിദ്ര്യം മാറുന്നില്ല, പലർക്കൊരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല, പലരുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല. അനേക വിഷയങ്ങളിട്ടുകൊണ്ട് ശത്രു ബന്ധിച്ചിട്ടിരിക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതിൻ്റെ രക്ഷിക്കപ്പെട്ടിട്ട് എന്താണ് ഇങ്ങനെയുള്ള ബന്ധം? എന്താ, അവരുടെ കുറ്റമല്ല, പിതാക്കന്മാരുടെ കാലം തൊട്ടുള്ള ഷാജിനെ വിളിച്ചു വരുത്തിയതാ. ഇതൊക്കെ ചെയ്യുമ്പോൾ അവനെ വിളിച്ചു വരുത്തുക. അത് നമ്മൾ എന്ത് ചെയ്യണം? യേശു പാപത്തെയും ശാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു. പാപം ഏറ്റു പറഞ്ഞപ്പോൾ പാപത്തിൻ്റെ കെട്ടുപൊട്ടി, ശാപം ഏറ്റു പറയുമ്പോൾ ശാപത്തിൻ്റെ കെട്ടുപൊട്ടി, അല്ലേ? അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ആ ശാപത്തിൻ്റെ കെട്ടൊന്ന് പൊട്ടിക്കാൻ പോകും. നിങ്ങളൊക്കെ നേരത്തെ പൊട്ടിച്ച് കാണും, പൊട്ടിച്ച് കാണാൻ വളരെ സാധ്യതയുണ്ട്, ഇനി ആരെങ്കിലും പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പല അനുഭവങ്ങൾ അടങ്ങിയ കുറച്ച് പുസ്തകം, അത് ഈയിടെ ഇറങ്ങിയതാണ്. അതിൻ്റെ പേര് മനസ്സ് തുറന്നപ്പോൾ. അതിൻ്റെ ഒരു 32 കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുക കേട്ടോ. അപ്പോൾ അതാരാണ് ആദ്യം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ജോഷി കൊടുത്തോണം. 32 ആ കോപ്പി ജോഷിക്കുള്ളതാണ്, മറ്റേ സജി കൊണ്ടു തരും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റുന്നേ. കർത്താവായ യേശുവേ, ഉറക്കെ പറഞ്ഞാട്ടെ, കർത്താവായ യേശുവേ, ഞാനങ്ങടെ പൈതലാണ്, ഞാനങ്ങടെ രക്തത്തിൻ്റെ വിലയാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 10 തലമുറക്കാലം അറിഞ്ഞും അറിയാതെയും വിവിധങ്ങളായ നിലകളിൽ വിഗ്രഹാരാധനയിലൂടെ, ആഭിചാരത്തിലൂടെ, മന്ത്രവാദത്തിലൂടെ, അന്യാരാധനയിലൂടെ, വെച്ച് പൂജയിലൂടെ, ബലി കഴിക്കുന്നതിലൂടെ, കൊലപാതകത്തിലൂടെ, വ്യഭിചാരത്തിലൂടെ, അബോർഷനിലൂടെ,
അപ്പനെ അമ്മയും ബഹുമാനിക്കാത്തതിലൂടെ, വേലക്കാർക്ക് കൂലി കൊടുക്കാത്തതിലൂടെ, അതിര് നീക്കുന്നതിലൂടെ, കയ്പ്, വിദ്വേഷം, പക, കോപം, ഭയം, വഞ്ചന, മദ്യപാനം, ഇങ്ങനെ അനേക നിലകളിൽ അറിഞ്ഞും അറിയാതെയും പിശാചിനിടം കൊടുത്തു പോയി. ആ കുറവ് അവൻ ദയവായി ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൽ കണക്കിടരുതേ. കഴിഞ്ഞ 10 തലമുറക്കാലമുള്ള സാത്താൻ്റെ അവകാശങ്ങളെ, സാത്താൻ്റെ രക്തരേഖയെ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ നാമത്താൽ, യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്തായ രക്തത്താൽ ഞാൻ പൊട്ടിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സമ്പൂർണമായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശത്രുവിനെ ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ യാതൊരു അവകാശവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, ആമേൻ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും ജോഷിയും ബീനായും ഒന്ന് തലയിൽ കൈവയ്ക്കാമോ? ജോഷി സഹോദരന്മാരുടെയും ബീന സഹോദരിമാരുടെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ താവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശീബാര കന്ദാല ബല 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 വച്ചല കന്ദല ബല ബല വച്ചുല കലകല കന്ദല ബല ബല വച്ചുല കലകല ശകലക ലോകല കലകല കന്ദല ബല ബല വച്ചുല കലകല കന്ദല ബല ബല വച്ചുല കലകല കലക ശകല ലോകല കലകല കന്ദല മന്ദല 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 കന്ദല വദ്ദല കന്ദല വദ്ദല കന്ദല വദ്ദല കന്ദല 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 ശമ്പല പാരപദൂരക ധീരക നിക്കല കന്ദല ശകലോ ലോകോ ഗോ 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 ശിബാരിക ധീക 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 ശിബാലി ഗലി കലി കലി തിബാനഹ ദുഗാരിക തിമാനിക ധീക ധീക ശിബാലി കന്ദലേ ലാലാജു ഗോ ഗോധി ഭവിഷ്യ ശിവാരം മാറി ഭാരം മാറി അന്ധകാര ഭാരം മാറി അര ഭാരം മാറി തീരാഭാരം മാറി ചോര ഭാരം ശർവത്താവേ കൃപയിൽ ആശ്രയിക്കുന്നു. എന്നെ എനിക്കുള്ള രക്തത്തിൽ പൊതിയുന്നാതാ ശിവാലഹം താല ബല ബല വച്ചരോതി ഭവിഷ്യ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സേറ്റൻ, യു ഹവ് ഹേർഡ് ഇറ്റ്. ദേ ഹവ് ബ്രോക്കൺ ഓൾ യുവർ ബ്ലഡ് ലൈൻ ആൻഡ് യുവർ ബോണ്ടേജസ് ഗോയിങ് ഫ്രം ദർ ലൈവ്സ് ടു ദ പാസ്റ്റ് 10 ജനറേഷൻസ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് and by the most powerful, powerful name of Jesus Christ. So you have no right in these lives anymore. So I command you, take your hand off from them right now. In the mighty name of Jesus Christ of Nazareth, be free in the name of Jesus Christ. From this moment onwards, I need to give you a job. പ്രാർത്ഥിച്ചോ പിള്ളേരെ. ശിബാലഹന്താല മോളും പ്രാർത്ഥിത് കേട്ടോ, മോളും പ്രാർത്ഥിത്. ശിബാലഹന്താല ബല ബല ബാ സേറ്റൻ, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ഇൻ ദിസ് ലൈഫ്സ് എനി മോർ. കമാൻഡ് യു, ടേക്ക് യുവർ ഹാൻഡ് ഓഫ് ഫ്രം ദം റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത്. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബി ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശിബാ ബാ 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 ദീര ബാ 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 ദീഗാ 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 ദീഗാ
ജീവാനീക മഹിമയോടെ പ്രിയൻ വന്നിടുന്നു.
യേശുടെ നാമത്തിലെ ശക്തി വ്യാപരിക്കട്ടെ. ചന്ദന പല 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 വച്ചലോ നി ഭവിഷ്യ ശിവാനകന്ദേന പല പല വച്ചലോ നി ഭവിഷ്യ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ. നമ്മൾ ഒരു കൊച്ചു പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത്, പക്ഷെ വലിയ കാര്യം നടന്നിരിക്കുക. ഇറ്റ്സ് ലൈക്ക് കട്ടിങ് എ റിബൺ ഓഫ്. ഒരു റിബൺ നിങ്ങളുടെ 10 തലമുറ വരെയുള്ള ആ ജങ്ക് മുഴുവനും ഒരു റിബൺ കട്ട് ചെയ്യുന്ന പോലെ മുറിച്ചു മാറ്റി. ആൻഡ് യു ആർ ഫ്രീ നൗ. ശമ്പല പല 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 പക്ഷര പത്ത ബാബുഷ് അലലൂയ 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 അല. ഇന്ന് വരെ അടഞ്ഞു കിടന്ന പല വഴികൾ തുറക്കാൻ പോവുക കേട്ടോ. കല്യാണം നടക്കാത്ത പിള്ളേരുടെ കല്യാണം നടക്കും, കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും, കുടുംബത്തിലെ വിഷയങ്ങൾ മാറ്റമില്ലാതെ കിടന്ന വിഷയങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. അങ്ങനെ അനേക വിടുതലുകൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് നടക്കാം. നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് ഈ സഭയിൽ വന്ന് ജോഷിയും ബീനായും മോള് ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു പെങ്കൊച്ച്, അവളെ കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവളെ ലോകം മുഴുവൻ ദൈവം ഉപയോഗിക്കാൻ പോവുക. ഇൻ്റർനാഷണലി ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ്. രണ്ട് നല്ല കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ ശീബാരഹന്താല പദപര 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 ചലോദി ഭവിഷ്യ. അങ്ങനെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ ഇവിടെ കെട്ടുപടി ചെയ്തെടുക്കുവാൻ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വവും യഹോവയ്ക്ക് അർപ്പിക്കുന്നു. ഈ നല്ല സമയം തന്നതിനായി അർഹതയില്ലാത്ത വാക്കുകളൊക്കെ പിന്നെ പറഞ്ഞ് ചെയ്ത എല്ലാറ്റിനും നന്ദിയുണ്ട് ജോഷി. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടു? ഹല്ലേലൂയ. മറിയാമ്മ തമ്പി എന്ന ആ ദൈവദാസി ഇവിടെ വരിക എന്നുള്ളത് ഈ ആലപ്പുഴ മണ്ണിനൊരു അനുഗ്രഹമാണ്. ഇന്നാട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് മുതൽ ദേശത്തിന് വലിയ ഇവിടെ വന്ന എല്ലാവർക്കും, ഓൺലൈനായി ശ്രദ്ധിച്ച എല്ലാവർക്കും അതൊരു വലിയ വിടുതൽ തന്നെയാണ്. ആമേൻ. ഈ വീഡിയോ, ആൻറ്റിയുടെ ഈ സാക്ഷ്യങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യണം. മാത്രമല്ല ആൻറ്റിയുടെ പ്രാർത്ഥനയിൽ 10,000 ഞാൻ കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള വെള്ളക്കാരി സ്ത്രീകളുടെ ഭൂതങ്ങൾ വിട്ടുമാറുന്ന, അവരുടെ ജീവിതം തകർന്ന, കുടുംബങ്ങൾ പണി ചെയ്യപ്പെടുന്നതെല്ലാം അതിൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ആമേൻ. ദേവദാസിയുടെ മേൽ ഒരു വലിയ പകർച്ചയുണ്ട്, അതിവിടെ റിലീസായി കഴിഞ്ഞു. ആമേൻ. അങ്ങയുടെ മഹത്വം കർത്താവേ ഇന്നിവിടെ വെളിപ്പെട്ടതിനായിട്ട് നന്ദി. ഇന്ന് കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ആ തേജസ് വ്യാപരിച്ചതിനാൽ, ആ സ്പർശനം അങ്ങ് അയച്ചതിനായി സ്തോത്രം. നാളുകളായി വിടുതലില്ലാത്ത വിഷയങ്ങൾ ഇന്ന് അങ്ങ് ബ്രേക്ക് ചെയ്തതിനായിട്ട് സ്തോത്രം. ശാപങ്ങൾ പൊട്ടിമാറിയതിനായി സ്തോത്രം. വർഷങ്ങൾ പഴക്കമുള്ള ബന്ധനങ്ങൾ പൊട്ടി കുടുംബങ്ങൾ സ്വതന്ത്രമായത് ഇന്ന് മുതൽ പ്രൈസ് ജനറേഷൻ കുടുംബം ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളതിനെ സ്വീകരിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തയെ, ഏലിക്കുട്ടി ആൻറ്റിയെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഈ തമ്പിച്ചാൻ്റെ വിലപ്പെട്ട കുടുംബത്തെ ഞങ്ങൾക്കായിട്ട് ഈ രാജ്യത്തിനായി തന്നതിനായി സ്തോത്രം. കർത്താവേ, ബിജു തമ്പി പാസ്റ്ററെ, അതുപോലെ ബിനു പാസ്റ്ററെ, അതുപോലെ രണ്ട് പെൺകുഞ്ഞുങ്ങളെ, അവരുടെ കുടുംബത്തെയും, അവർ 4 പേരും ഫാമിലിയായിട്ട് കർത്താവിന് വേണ്ടി രാജ്യത്തെ അങ്ങ് ഉണർത്താൻ എഴുന്നേൽപ്പിച്ചല്ലോ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് വർദ്ധിച്ച് 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 വരട്ടെ. 4,500 എന്നുള്ളത് 45,000 ആയി, അതിൽ മുകളിൽ സഭകളായി,
ഓരോ സഭകളിലും പതിനായിരങ്ങളായി എല്ലാ ശുശ്രൂഷകന്മാർ ശക്തന്മാരായി തീരട്ടെ. ആന്റിയും തമ്പിച്ചാനും ആരംഭിച്ചു വെച്ച ഈ പകർച്ച തലമുറ തലമുറയിലേക്ക് അത് അനുഗ്രഹമായി ഒഴുകട്ടെ. ആന്റിയുടെ കൊച്ചുമക്കൾ അസാധാരണമായി ഉപയോഗിക്കപ്പെടട്ടെ. ഇനിയും ദൈവരാജ്യത്തിന് വേണ്ടി ഈ കൂട്ടായ്മ വർദ്ധിച്ച് 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 ന്യൂ ഇന്ത്യ ചർച്ചുകൂട ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്ഭുതമാകട്ടെ. ആന്റിക്ക് ആയുസ്സും ബലവും ഇനിയും കൊടുക്കണമേ. ലോക രാജ്യങ്ങളിലേക്ക് അയക്കണമേ. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് വിടുതലാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ ആന്റിയോട് മീറ്റിങ്ങിൻ്റെ സമയമൊന്നും പറഞ്ഞില്ല. സാധാരണ വരുന്നവരോട് നിർത്തുന്ന സമയം പറയും. ആന്റി ആത്മാവിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ ഞരങ്ങുക എന്നത് എന്നെ പഠിപ്പിച്ചത് ആന്റിയാണ്. രാത്രി ഇരിക്കണം. രാത്രി ഇരുന്നാൽ നേരം വെളുക്കുന്നുവോ വരെയും നേരം വെളുക്കും വരെ ആത്മാവിൽ ഞരങ്ങി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ പല തലങ്ങളും ആന്റിയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. വിശ്വാസം തമ്പിച്ചാനിൽ നിന്ന്. ആന്റി പറഞ്ഞതുപോലെ എവിടെ പോയാലും തമ്പിച്ചാൻ എന്നെയും കൊണ്ടേ പോകും. ഏത് നാട്ടിൽ പോയാലും എന്നെ, ഒരു ദിവസം ആലപ്പുഴയിലെ വേറെ ആരോ കല്യാണം നടത്താൻ വന്നാണ്. ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഞാനുണ്ടായി. സ്റ്റേജിൽ വെച്ച് പറഞ്ഞു എൻ്റെ കൂടെ വരണം, മൈസൂറിന് വരണം. ഞാൻ പറഞ്ഞു തമ്പിച്ചായ ഒരു ഡ്രസ്സ് പോലും ഞാൻ എടുത്ത് ഡ്രസ്സ് ഞാൻ തരാം, എൻ്റെ ഡ്രസ്സ് ഇടാൻ തരാം. തമ്പിച്ചായൻ്റെ ഡ്രസ്സ് ഇട്ടാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ അതുമല്ല, എൻ്റെ ബ്രഷ് ഞാൻ പല്ല് തേക്കാൻ തരാം. നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാം. അങ്ങനെ എന്നെ അന്ന് വണ്ടി ഓടിച്ച സജി തന്നെയാണ് ഇന്നും മറിയമ്മാൻ്റെയെ കൊണ്ടുവന്നത്. സജി ആ കുടുംബത്തിൻ്റെ ഭാഗമാണ്. നേരെ സത്യമംഗലം കാട് വഴി പോവുകയാണ്. വീരപ്പൻ അന്ന് സത്യമംഗലം കാട്ടിലുണ്ട്. ആ വഴിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങൾ വെളിയിൽ ഒരു കാര്യം സാധിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ രണ്ട് പോലീസുകാർ വന്നിട്ട് പറയുന്നു, എന്താ ഇവിടെയാണോ നിൽക്കുന്നത്? ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഉടനെ അതിൽ വണ്ടി കയറി നേരെ മൈസൂരി എന്നു. അവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലൂടെ കറങ്ങി ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസൻ, വിശ്രമമില്ലാതെ ലോക രാജ്യങ്ങളെ തൊട്ടൊരു ദൈവദാസനും ദൈവദാസിയും. അവരിവിടെ വന്നതുകൊണ്ട് ഈ സഭ ഇന്ന് മുതൽ ഒരു മിഷണറി ആമേ സഭയായി മാറും. അവരുടെ അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പുതപ്പിനെ സ്വീകരിക്കുന്നു. ഹാലലൂയ, സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മക്കളായ ഞങ്ങൾ ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ഈ മിനിസ്ട്രിയെ അനുഗ്രഹിക്കുന്നു. ഇല്ല, ആന്റിയുടെ തലയിലൊന്നും കൈവെക്കുന്നില്ല. എല്ലാവരും ഒന്ന് കൈനീട്ടിയേ. ആന്റിയുടെ നേരെ കൈനീട്ടി. ആന്റി എപ്പോൾ കണ്ടാലും എന്നോട് പറയും, ജോഷി എൻ്റെ തലയിലോട്ടൊന്ന് കൈവെക്ക്, എനിക്ക് ഇനിയും ഓടണം. എപ്പോൾ കണ്ടാലും അതാണ് ആന്റി. പ്രാർത്ഥനാ വീര, നിങ്ങളെല്ലാവരെയും അനുഗ്രഹം ആന്റിയുടെ മേൽ വരട്ടെ. യേശുവേ, ഞങ്ങളുടെ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരമ്മയെ ഞങ്ങൾക്ക് തന്നല്ലോ. ഈ രാജ്യത്തിന്, ഇന്ത്യൻ സഭയ്ക്ക് മകൾ, ഈ കാലഘട്ടത്തിന് മകൾ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾക്കെല്ലാവരും മോഡലാണ്. ഇന്ന് ഇത് കേട്ട എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ ആയിത്തീരട്ടെ. കത്തി ജ്വലിക്കട്ടെ. അങ്ങയുടെ മകളുടെ ശരീരത്തിന് ബലവും പുഷ്ടിയും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ട എല്ലാ ദൈവിക ദൂതുകളോടും, പ്രിയ ആന്റിയോടും, ന്യൂ ഇന്ത്യ ചർച്ചകളോടും, എല്ലാ പ്രവർത്തനങ്ങളോടും, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി യേശുവിൻ്റെ വരവരെ ഉണ്ടാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വരണമേ.